ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യുന്നത് ക്ലെയിം ആൻഡ് കപ്പാസിറ്റി എന്നുള്ള രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കപ്പാസിറ്റി എന്താണ് ഉടമ്പടിയുടെ ഓരോ ഫോർമിലായും നമുക്ക് നൽകുമ്പോൾ നമുക്ക് മനസ്സിലാകണത് നമ്മുടെ കേപ്പബിലിറ്റി നമ്മുടെ കഴിവ് എന്തിനുള്ള കഴിവാണ് ബൈബിളിലെല്ലാം കഴിവെന്നാണ് പറയണത് വിശ്വാസം നമുക്ക് നമുക്കെന്ത് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം നമ്മൾക്ക് നിത്യജീവൻ നൽകുന്നുവെന്നാണ് നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൽ ഏറ്റുപറയണത് വിശ്വാസം ഒരു ജ്ഞാനസ്ഥാനം കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കന്മാരോട് ചോദിക്കണത് നിങ്ങൾ സഭയോട് എന്ത് ആവശ്യപ്പെടുന്നു ഉടനെ മാതാപിതാക്കന്മാർ പറയും ഞങ്ങളുടെ വിശ്വാസം ആവശ്യപ്പെടുന്നു ഉടനെ വൈദികൻ ചോദിക്കും വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു ഉടനെ അവർ പറയും വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു അപ്പം അവിടെ വിശ്വാസത്തിലാണ് കുഞ്ഞിനെ ഞാൻ ഞാസപ്പെടുത്തുന്നത് പക്ഷേ നിത്യജീവൻ നൽകുന്ന പോലെ തന്നെ വിശ്വാസം വേറെ ഒരു കാര്യം നമുക്ക് തരുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ വേണ്ട വിധത്തിൽ ഒരു ഡിസ്കഷൻ ഒരു ചിന്ത ഒരു ഒരാലോചന ഒരു ചർച്ച എപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് അതു മുതൽ നിൻ്റെ കപ്പാസിറ്റി വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്താ കാര്യം വിശ്വാസം നമുക്ക് എന്താ തരണത് വിശ്വാസം നമുക്ക് കഴിവ് നൽകും ഇല്ല നമുക്കിപ്പോഴും ഓരോ ഡിഗ്രിയൊക്കെ എടുക്കുന്നില്ലേ പിള്ളേരെ അപ്പോൾ അവർക്കൊരു കഴിവാണ് വർദ്ധിക്കണം അവരുടെ അല്ലേ ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കുന്നവർ ഇന്ന് അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായി അതായത് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് വരെ ഗൈഡ് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ഒരു ജർമ്മൻ ഗൈഡാണ് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഗൈഡ് മൂന്ന് അറ്റംഡാണ് അവരുമായിട്ട് നടത്തിയത് പക്ഷേ അവർ ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ് ഒരു വിപ്രതിപത്തി ഒരു ഒഴിവാക്കണ പരിപാടി കാണിച്ച് പക്ഷേ അവരാണ് എൻ്റെ എക്സ്പേർട്ട് അവരാണ് അവർ ഗൈഡായാൽ മാത്രമേ യൂണിവേഴ്സിറ്റി അത് അപ്രൂവ് ചെയ്യത്തുള്ളൂ അത്രയും കലിബറുള്ള ഒരു ഗൈഡാണ് പക്ഷേ ഇവരെ തന്നെ വേണം പക്ഷേ ഇവർ മൈൻഡ് ചെയ്യണില്ല അപ്പോൾ എന്നാ ചെയ്തിരിക്കണത് അവരൊന്ന് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറയും അമ്മ ഗൈഡ് ഇൻഡിഫറൻ്റ് ആണെന്ന് പറയും ഗൈഡ് ഇൻഡിഫറൻ്റ് ആണ് ഇപ്പോൾ ഉടമ്പടി ചെയ്യാൻ വരുന്ന കുറേ മനുഷ്യരെ അമ്മയോട് ശരിക്കും സംസാരിച്ചിട്ടാണ് പോണത് അവർക്ക് കുറച്ച് കാര്യങ്ങൾ പരിശുദ്ധ അതായത് നമ്മൾക്ക് നമുക്ക് ഈ ദൈവ സംസാരമൊക്കെ വന്ന എപ്പോഴാണെന്ന് അറിയാവോ ഒന്നെങ്കിൽ നമുക്ക് അതിമൗനം വരും അല്ലെങ്കിൽ നമുക്ക് അതിസംസാരം വരും ഇത് രണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നില അഭിഷേകത്തിൽ നിന്നുണ്ടാകുന്നതാണ് ചിലർ അതിമൗനമായിരിക്കും ആത്മാവ് നിറഞ്ഞ് അതിമൗനമായി പോകും ചിലർ നന്നായി സംസാരിക്കും ഈ അതിമൗനമാകണത് നന്നായി സംസാരിക്കണതും എല്ലാം അമ്മയുടെ ക്വാളിറ്റീസാണ് അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ അതിമൗനത്തിലേക്ക് പോകും അമ്മ എലിസബത്തിനെ കണ്ടപ്പോൾ ബി ഹോൾഡ് ദ അമ്മ ശോസ്ത്രഗീതം പറഞ്ഞു അത് അതി സംസാരമാണ് അപ്പം ചില പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ചിലക്ക് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് തോന്നും എല്ലാം ദൈവത്തോട് പറയണമെന്ന് തോന്നും അങ്ങനെയാണ് സൗദിയിലെ സഹോദരി വന്ന അമ്മയോട് അമ്മേ ഗെയ്ഡ് മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞു അവർ ഭയങ്കര പത്രാസായിട്ട് ജർമ്മനാണവർ അവർ ഞാൻ അതായത് അവരുടെ ഈ സായിപ്പന്മാർക്കൊക്കെ ചില ചില സായിപ്പുമാർക്ക് കുറച്ച് ഈ കോംപ്ലക്സ് കൂടുതലാണ് നമ്മൾ ഇന്ത്യൻസ് അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് കോംപ്ലക്സ് കോംപ്ലസ് ഉള്ളവരുകൊണ്ട് ആദ്യം കയറി അവരൊന്നും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് വാർഡിലാണ് ജോലി കിട്ടിയത് അവിടെ മുഴുവനും ഇംഗ്ലീ ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഇന്ത്യൻ ആയത് കാരണം എനിക്ക് ആ വാർഡിൽ അവരെന്നെ നിസ്സഹകരിച്ച് എന്നോട് അക്സെപ്റ്റ് ചെയ്തില്ല എന്നെ അവർ പുറ അവരെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നാ ചെയ്തത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ബ്രിട്ടീഷ് കമ്പനി ബ്രിട്ടീഷ് വാർഡിലാണ് അവിടെ സാഹിബന്മാരെ ഉള്ളൂ പക്ഷേ എനിക്ക് എന്നെ അവർ മൈൻഡ് ചെയ്യണില്ല ഭയങ്കര ഈ എന്താണ് അപ്പാർഥി എന്ന് പറഞ്ഞാൽ വർണ്ണവിവേചനമില്ലേ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടേ പുറത്ത് പറഞ്ഞില്ലെങ്കിലും അതൊക്കെ മനസ്സിലുണ്ട് ചില ആൾക്കാരുടെ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അവരുടെ ഒരു ഇപ്രതിപത്യാണ് ഇംഗ്ലീഷ് വാർഡിൽ നിന്ന് അവർക്ക് ഉണ്ടായത് അവരെന്നത് അമ്മയോട് നേരിട്ട് പറയും അമ്മേ ഇങ്ങനെ ഒരു വർണ്ണവിവേചനത്തിൽ ഇവർ എന്നോട് എനിക്ക് ഈ വിഷയങ്ങൾ അധികം അറിയത്തില്ല ഇവരുടെ എറ്റിക്യൂസും കസ്റ്റംസും അതുപോലെ തന്നെ അവരുടെ വേ ഓഫ് ആക്ഷൻസും മെത്തേഡ്സും ഹോസ്പിറ്റലിൽ അവരുടെ രീതികളൊന്നും എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഒരു ആരുമില്ല ഇന്ത്യൻസും ഇല്ല മലയാളീസും ഇല്ല അവരാണെങ്കിൽ എന്നോട് ഇത എന്താണ് നമ്മളൊരു സെർവൻസിനെ പോലെ ഇങ്ങനെ വിപ്രതിപത്തി പത്തി കാണിക്കുന്നത് പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം ഇവരെ നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ ഇംഗ്ലീഷ് വാർഡിൽ പോയാലും നിങ്ങൾ ഈ ധ്രുവ പ്രദേശത്ത് പോയാലും അന്റാർട്ടിക്ക പോയാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്

പരിശുദ്ധ പരമധിപാരുണ്യത്തിന് പരിശുദ്ധ പരമധിപാരുണ്യത്തിന് അപ്പം ഈ ഡയലോഗ് ഫ്രീ ഡയലോഗ് നമ്മുടെ ഉടമ്പടി വരുമ്പോൾ നമുക്ക് ഒരു കിട്ടുന്നൊരു കപ്പാസിറ്റിയാണത് ഉടമ്പടി വരുമ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവ് നമ്മൾ പറയും നീ ഇപ്പം അമ്മയുമാർ ഉടമ്പടി ആയില്ലേ തരവും ഉഭയകക്ഷിയല്ലേ ബയലാക്ടർ അല്ലേ ബയലാക്ടർ എഗ്രിമെന്റ് ആകുമ്പോൾ നമ്മളവിടെ ആനുകൂല്യവും ഔതാര്യവും ഒന്നുമല്ല അവകാശമാണ് വിഷയം അപ്പോൾ ചില ആൾക്കാർക്ക് ഈ അവകാശ ബോധം വല്ലാണ്ടങ്ങട്ട് കത്തിപ്പിടിക്കും പരിശുദ്ധാത്മാവ് അത് കത്തിക്കും നമ്മളിലെ അവകാശബോധം അപ്പം അതുകൊണ്ട് അവർ വന്ന അമ്മ ആ ജർമ്മൻ ഗെയ്ഡ് മൈൻഡ് എന്ന് പറയും അപ്പോൾ ഒരു മകള് അമ്മയോട് പറയുന്ന ആ ഒരു രീതിയിലാണ് പരിശുദ്ധാത്മാവ് അവർക്ക് അഭിഷേകം കൊടുത്തത് അതായത് വിതിൻ നോട്ട് ടൈം ർമ്മൻ ഗ്ഡ് ഇങ്ങോട്ട് വിളിക്കും ഇതാണ് സ്പീഡെന്ന് പറയണത് വല്ലാത്ത ഒരു സ്പീഡാണ് ഈ വിഷയത്തിൽ വരേണ്ടത് നമ്മളെ കപ്പാസിറ്റി കൂടി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾക്ക് അതായത് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇടപെടി ചെയ്യുമ്പോൾ ഒരു വ്യക്തി കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സുവിശേഷം ഒന്ന് പന്ത്രണ്ടാണ് എന്താണ് ഒന്ന് ഏറ്റു പറഞ്ഞ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി കഴിവ് നൽകി സന്തോഷത്തിൽ പറഞ്ഞേ ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി കഴിവ് നൽകി പ്രീസലാണ് അപ്പൊ കഴിവ് എന്തിനാണ് കിട്ടുന്നത് ദൈവമക്കളുടെ കഴിവാണ് കിട്ടുന്നത് ദീൻസ് എന്താ വിഷയം അവിടെ എൻ്റെ വരുന്നത് ഒരു വിശ്വാസത്തിൽ നിന്ന് ദൈവ മക്കളുടെ കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം വിശ്വാസം നമുക്ക് എന്ത് തരുന്നത് നിത്യജീവൻ മാത്രമല്ല നൽകണത് നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കും ഇല്ലേ എല്ലാ എന്തെല്ലാം കഴിവുണ്ട് നമ്മ ഇവിടെ എന്തെല്ലാം കഴിവ് വേണം ഇവിടെ ജീവിക്കാൻ നമുക്ക് ഫൈനാൻസ് ആയിട്ടുള്ള കഴിവ് വേണം ഇല്ലേ കടങ്ങളൊന്നും ഉണ്ടാകരുത് കഴിവ് വേണം അപ്പം ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ജസ്സി കുര്യൻ എന്നും പറഞ്ഞ് ടെക്സാസിൽ നിന്നൊരു സാക്ഷിയുണ്ട് അതിമനോഹരമായ സാക്ഷിയാണ് ജസ്സി കുര്യൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്സിക്കുര്യനെ അവർക്ക് പെട്ടെന്നാണ് അവർക്ക് ഈ ഒരു കത്ത് ബാങ്കിൽ നിന്ന് വരുന്നത് ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നു ഒരു എമൗണ്ട് നമുക്ക് കടവുണ്ടെ കോൺഷ്യസ് ആയിരുന്നു പക്ഷേ അത് അതിനെക്കുറിച്ച് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു എന്നുവെച്ചാൽ അതിനെ എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു കുറേ വർഷത്തിന് മുമ്പൊട്ട് കടവാണ് പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇൻഡാസ് ആയിപ്പോയി ഡിസ്യൻ്റെ പ്രശ്നം എന്താണ് അവർ കണക്കൂട്ട് നോക്കിയപ്പോൾ ഡോളർ കണക്കിനെയാണ് കണക്കുകൂട്ടുന്നത് കണക്കൂട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഒരു കോടി രൂപയുടെ കട ദൈവമേ നമ്മൾ വല്ലതും പത്തോ അമ്പത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം ഒക്കെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുന്ന് ഉണ്ടാസെന്നിട്ട് ഇതുപോലെ ഉണ്ടാ അകപ്പെട്ടു പോയി ഒരു കോടി രൂപയുടെ കട അവർ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്നപ്പോൾ ഒന്ന് ഉടമ്പടി ചെയ്തിട്ട് ആദ്യം എഴുതി അമ്മേ ഒരു കോടി രൂപയുണ്ട് ഇത് ഇറ്റ് ഈസ് എൻ്റെ എബിലിറ്റിക്ക് കൂടുതലാണ് എൻ്റെ കഴിവിനേക്കാൾ അപ്പുറമാണ് എനിക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടില്ല എന്ന് പറഞ്ഞു എനിക്കൊരു ഐഡിയ കിട്ടും ഇതും ഡയലോഗാണ് ഇത് ഇവരുടെയൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് ദൈവത്തെ അനുഭവിച്ചു വെച്ചാൽ രസിക്കുരയുടെ വന്നിട്ട് ഉടമ്പഴി വെച്ചു അമ്മയുടെ മുഖത്ത് വെച്ചു അമ്മേ ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല വല്ല പത്താം നാൽപ്പത് ലക്ഷമാണ് ഞാൻ മാനേജ് ചെയ്യും ഇത് അറുപത് ലക്ഷം കൂടി എക്സ്ട്ര ആയിട്ട് ഇത് കിട്ടാനുള്ളൊരു യാതൊരു മാർഗ്ഗവും ഇല്ല അപ്പോഴ് അമ്മ എന്നെ സഹായിക്കണം എനിക്ക് വേറെ മാർഗമില്ല ഇവരിങ്ങനെ പറഞ്ഞിട്ട് പോണ ദിവസം രാത്രി അമ്മ പ്രത്യക്ഷപ്പെടും ഇവർ അമേരിക്കയിൽ ചെന്ന് ടെക്സാസിൽ ചെന്ന് ഹൂസ്റ്റലിൽ താമസിക്കണത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ രാത്രി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും അതായത് അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അമ്മയുടെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ വാട്ട് ടു ഡു എൻ്റെ ക്ലൂ എന്താണെന്ന് ഒരു ഇഷ്യൂ കഴിഞ്ഞാൽ അത് ഹൗ ടു മാനേജ് ഇറ്റ് മദറിനത് വളരെ ക്ലിയറാണ് ഇപ്പം കനായലെ കല്യാണ വീട്ടിൽ വീട്ടിലെന്താണ് കനായ കല്യാണ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് അവർക്ക് പൊടുന്നതിനെ വിഞ്ഞ് തീർന്നു പോവുകയാണ് അപ്പോൾ വിഞ്ഞ് തീർന്നു പോകുമ്പോൾ അത് പലതരത്തിലത് പരിഹരിക്കാം അല്ലേ വായ്പ മേടിക്കാം അടുത്ത വീട്ടിൽ പോയി അപ്പോൾ നമ്മൾ ചെറിയ നാണം കെടും അതാണ് പ്രശ്നം അടുത്ത വീട്ടിൽ പോയി കല്യാണത്തിന് വായ്പ മേടിച്ചു കഴിഞ്ഞാൽ കടം മേടിക്കാം പിന്നെ അവർ ശാശ്വ ഭർത്താവൊക്കെ പറയും യഹൂദനാണ് ഒരപ്പം കടഞ്ഞു ചോദിക്കാൻ വേണ്ടി ചെന്നവൻ്റെ കഥ ഈശോ പറഞ്ഞിട്ടുണ്ട് അയാളുടെ പെയിൻ്റ് ഇന്നും മാറിയിട്ട് പോയി പോയിട്ട് ഇന്നും പുറത്തിട്ടില്ല അപ്പോൾ അതെല്ലാം പെശക പരിപാടികളാണ് യഹൂദന്മാരുടെ എല്ലാ ഇഷ്യൂസും വളരെ ഒരു എന്താണ് ഇൻപേഴ്സണലായിട്ടുള്ള സംഭവമാണ് പക്ഷേ ഇത് രണ്ടും ചെയ്യാൻ സാധ്യതയുള്ളു നിൽക്കള്ളിയിലേക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ അമ്മ എന്ത് ചെയ്തു അതിനേക്കാൾ സേഫായിട്ടുള്ളൊരു ഒരു വഴി പറഞ്ഞു കൊടുക്കും നേരെ ഈശോ എടുത്ത് വരും ഈശോ അടുത്ത് വരാന്നാ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെക്കുറിച്ച് അമ്മയ്ക്ക് ഏറെക്കുറെ ഏകദേശം ഒരു ധാരണയുണ്ട് എന്താണ് ഈശോയുടെ എന്ന് തന്നെ ഈശോ പറയും പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട് അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അങ്ങനെ എൻ്റെ സമയം എനിക്ക് നിനക്ക് എന്താ എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് ഈശോ പറയുമെന്ന് അത് ഓളണേ തടയാൻ പൊടുന്നതിനെ പറയണതല്ല അമ്മയ്ക്കതിനെക്കുറിച്ച് ഉണ്ട് ഈശോയിൽ പറയാമെന്ന് പരിശുദ്ധാത്മാവ് അമ്മയോട് പറയുന്നുണ്ട് കാര്യം അമ്മയും തമ്മിൽ തമ്മിലറിയാവല്ലോ ഐക്യമാണ് ഭയങ്കര അതുകൊണ്ട് എന്ത് ചുറ്റുവട്ടങ്ങളിൽ എന്ത് സംഭവിച്ചാലും എന്ത് പറയണം എങ്ങനെ റിയാക്ട് ചെയ്യണം എങ്ങനെ ആൻസർ ചെയ്യണം എല്ലാ പരീക്ഷകളുടെയും എന്താ റെഡിമെയ്ഡ് ആൻസർ അമ്മയ്ക്കറിയാം അപ്പം ഈശോ എടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും എനിക്ക് നിനക്ക് എന്താണ് എൻ്റെ സമയവിനെ സമാഗതമായിട്ടില്ലല്ലോ എന്ന് അമ്മ പറയും അപ്പോൾ മേരി എന്താ പറയേണ്ടത് തിരിച്ച് പറയേണ്ടതെന്നും പരിശുദ്ധാത്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇതാണ് വിഷയം നമ്മളാരും പോണ പോലെ അല്ല വിഷയം അമ്മയാണ് പോണതെന്ന് നമ്മൾ മനസ്സിലാക്കണം അമ്മ പരിശുദ്ധാത്മ എന്താ പറഞ്ഞിരിക്കണത് മേരി ഈശോ പറയും എൻ്റെ സമയവിനെ സമാഗതമായിട്ടില്ലല്ലോ അതിൻ്റെ വിശ്ഡമെന്ന് പറയണത് അതിൻ്റെ നോഖവും ജ്ഞാനസൂത്രവും അങ്ങനെയുള്ളൊരു വിഷയം ഒരു ഡിവൈൻ ഇമ്പെൻഡിമെൻ്റ് ദൈവിക തടസ്സം വന്നാൽ അതിനെ കൗൺട്രാക്ട് ചെയ്യാനുള്ള ക്ലുവെന്ന് പറയണത് അവൻ പറയണതുപോലെ ചെയ്യാൻ കാര്യം വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ വേഗം ഇല്ല വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്നുവെച്ചാൽ ഓൺ ദി സ്പോട്ടിൽ നടക്കേണ്ട കാര്യങ്ങളുണ്ട് നമുക്ക് അടുത്ത മാസം നടക്കേണ്ട കാര്യങ്ങളുണ്ട് അടുത്ത കൊല്ലം നടക്കേണ്ട കാര്യങ്ങളുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞ് കുഞ്ഞുമിള്ളേരെ കെട്ടിക്കുക മക്കളൊക്കെ കെട്ടിക്കുണ്ടെങ്കിൽ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ടൈമാണ് ഇവിടുത്തെ പ്രോബ്ലം അപ്പോൾ എമർജൻസി ആൻഡ് ലൈറ്റ്നിങ് ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ആൻഡ് ഫോർമുല ഡിഫറെൻ്റാണ് അതെന്താ പരിശുദ്ധാത്മാവ് അമ്മയെ ഉപദേശിക്കും എന്തായാലും മേരി അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് നീ ആരോട് പറയണം മനുഷ്യരാശിയോട് പറയണം ഒരു കുടുംബത്തിലെ എന്തെങ്കിലും എന്ത് നീഡറുണ്ടായിപ്പോയാൽ പിന്നെ റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗം എന്താണ് ചിലപ്പോൾ പണം കുറഞ്ഞു പോകാം ഇപ്പോൾ ജസ്സി കുര്യൻ്റെ വിഷയം എന്താണ് പണം കുറഞ്ഞ് ഒരു കോടി കടവാണ് അമ്മ എന്താ ചെയ്തിരിക്കുന്നത് അമ്മ രാത്രി വന്നതിന് ശേഷം ഒരു ക്ലൂ പറഞ്ഞു കൊടുക്കും ജസ്സി കുര്യനി എന്താ പറഞ്ഞുകൊണ്ട് ഇത് കോവിഡ് കാലമാണ് നിൻ്റെ നിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഫണ്ട് ഗവണ്മെൻ്റ് കോവിഡ് പ്രമാണിച്ചുകൊണ്ട് ആവശ്യക്കാർക്ക് റിലീസ് ചെയ്യുന്ന ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് നോ ബഡീസ് നോൺ ട്വീറ്റ് ഓ ഇത് ഭയങ്കരമായ രസമാണ് ഈ സംഭവം ആൾക്കാർക്ക് ആ സാക്ഷ്യം മനസ്സിലായിട്ടുള്ളത് തോന്നണത് അതിനേക്കാൾ വില കുറഞ്ഞ സാക്ഷ്യത്തിന് ആൾക്കാർ ഭയങ്കര ഇഡിറ്റലി കാണുന്നുണ്ട് പക്ഷേ ജെസ്സി കുര്യൻ്റെ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം അതായത് അമ്മ പറയണത് കോവിഡ് പ്രമാണിച്ച് അമേരിക്കൻ ഗവൺമെൻ്റ് റിട്ടയർമെൻ്റ് ബേസിൽ റിട്ടയർമെൻറ്റ് ആകാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫണ്ട് നേരത്തെ റിലീസ് ചെയ്യുന്നുണ്ട് ജെസി വിളിച്ചു പോയി അവർ പത്രത്തിലോ ടി വിയിലോ ഒന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല അവർക്ക് അവർക്കറിയാത്തൊരു കാര്യമാണ് അവർ കൂട്ടിനെ പിറ്റേ ദിവസം ബാങ്കറില് റഷീദ് സാറേ എൻ്റെ റിട്ടയർമെൻറ്റ് എമൗണ്ട് ഉണ്ട് ഇത്ര ഇത്ര രൂപ അപ്പോൾ അതിൻ്റെ കോഡ് കൊടുത്തു കഴിയുമ്പോൾ ആ പൈസ ഇങ്ങോട്ടൊരു അപ്പോൾ അത് ഒരു കോടി കൂടുതലുണ്ട് അതൊരു കോടി കൂടുതലുണ്ട് പക്ഷേ ഇത് ഇവർക്കറിയത്തില്ല ഇവരറിയാതിരുന്നോണ്ട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ വരുന്ന വിഷയം ഉടമ്പടിൻ്റെ വിഷയം വരുമ്പോൾ നമ്മൾ ബയലാറ്റർ അല്ലേ ബയലാറ്ററായത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാണല്ല അനുഗ്രഹം പോലെ അവശ പിതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തെണ്ടി നിൽക്കണ അല്ലല്ല എന്നെ സഹായിക്കേണ്ടി വേറെ മാർഗം അല്ല ഒരു ധർമ്മ ഉടമ്പടി അങ്ങനെ ധർമ്മമൊന്നുമില്ല നമ്മളൊരു കക്ഷി ദൈവം ഒരു കക്ഷി അമ്മ അമ്മമീഡിയേഷനിലാണ് അപ്പോൾ നമ്മൾക്കൊരു കക്ഷി ഒരു അവകാശമാണ് കിട്ടണ അനുഗ്രഹമല്ല കിട്ടണത് അപ്പോൾ അവകാശമാവുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് വിശ്വാസം അവകാശമാക്കണം എപ്പോഴാണ് ഇപ്പം സഭയോട് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് വിശ്വാസം വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു നിത്യജീവൻ നിത്യജീവൻ മാത്രമല്ല ഒരു മക്കൾക്ക് ആവശ്യമായ എല്ലാമാണ് അതാണ് കഴിവെന്ന് പറയണത് അതാണ് ഈ യോഹന ഒന്നേ പന്ത്രണ്ട് നമ്മൾ വായിച്ചത് എന്താണ് എന്ന് പറഞ്ഞ് അവന്റെ നാമത്തിൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി കഴിവ് ഇനി പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ദൈവമേ എന്റെ വിശ്വാസവും വിശ്വാസവും ഒരു കഴിവായി കഴിവായി വളർത്തിയെടുക്കണമേ വളർത്തിയെടുക്കണമേ ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിലെ വരുമ്പോഴ് വരുമ്പോ ഒരു മകളെപ്പോലെ മകനെപ്പോലെ സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യ ബോധവും അവകാശബോധവും അഭിഷേകമായി ശേഷം നൽകണമേ എനിക്ക് ശ്രദ്ധിക്കട്ടെ തന്നെ സ്വീകരിച്ചവർക്കല്ല ഗ്രാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല ദൈവമാക്കളാകുള്ള കഴിവ് നൽകിയ വലിയ അഭിഷേകത്തെ ഒന്നും പറയുന്നു

പരിശുദ്ധ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ നിങ്ങളോട് കുറച്ച് മുമ്പ് ചിന്തിച്ച് പറഞ്ഞതല്ല അമ്മ അഭിഷേകത്തിൽ തന്നതാണ് ദറ്റ് മീൻസ് സ്പീഡ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ ഇപ്പം നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നടക്കേണ്ട കാര്യങ്ങൾക്ക് അതായത് അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾക്കാണ് അത് തൊട്ടാണ് ഉടമ്പടി എടുക്കുന്നത് മറ്റെല്ലാ പ്രാർത്ഥനകളും എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾക്ക് എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി പക്ഷേ അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾക്ക് വിപണിക്കൽ ഫോർമുല ഉണ്ട് അത് ഉടമ്പടിയാണ് എന്താണ് ഇപ്പോൾ കാനായാല വെള്ളം കാനായർ വിഞ്ഞു തീർന്നു പോയി അത് അപ്പം നടക്കേണ്ട കാര്യമാണ് ഒരു മനുഷ്യൻ അറിയരുത് അങ്ങനെ നടക്കേണ്ട കാര്യമാണ് അതിനെന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക അതെന്താണ് അത് ഒരു ഫോർമുലയാണത് ഈശോട വലിയ പഴയ കാലങ്ങളിലുള്ള ഫോർമുലയാണ് പുതിയ ഫോർമുല അല്ലത് അമ്മയ്ക്ക് പരിശുദ്ധ മാതവ് കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം നമുക്കെല്ലാം അറിയാവേ ഓർപ്പിച്ച് തരാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ വരണത് മനസ്സിലായില്ലേ ഈ മനുഷ്യന്മാർക്കില്ല അയ്യോ അത് അങ്ങനെയാണല്ലേ അത് ഞാൻ അപ്പോൾ ഓർത്തില്ല എന്ന് പറയും അത് ഓർത്തില്ലെന്ന് പറയും കാര്യം ആൾക്കാർക്ക് അറിയാൻ പടരഞ്ഞിട്ടല്ല പരിശുദ്ധാത്മ ഇല്ലാത്ത കാരണം ഓർത്ത് കിട്ടണില്ല അതാണ് വിഷയം കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ ശ്രദ്ധയിലേക്ക് പതിനാല് ഇരുപത്താറ് എന്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എനാമത്തെ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഇതൊരു പക്ഷെ കാറ്റഗോറിക്കേട ബൈബിളില്ല കാര്യം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒക്കെ ഓരോരോ വഴികൾ അറിയാം പക്ഷേ ചില ആൾക്കാരെ ചിലർ ഓർക്കുകയെ കുറച്ച് കഴിഞ്ഞേ ഓർക്കത്തുള്ളൂ ചില ആൾക്കാർ പരീക്ഷയെ എഴുതി വച്ചും വ്യത്യാസം എന്ന് പറയുക ദൈവമേ ഇതായിരുന്നല്ല അതിൻ്റെ ഉത്തരവ് അതെനിക്കറിയാൻ വരുന്നല്ല മരപ്പട്ടി മണ്ടിയല്ല ഓർക്കാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവില്ലല്ലോ അതാണ് വിഷയം കാര്യം പരിശുദ്ധാത്മാവ് ഇത് സംഭവം ഉള്ളതാണ് അപ്പം നമ്മളൊരു കാര്യം അയ്യോ അത് അത് ചെയ്താൽ മതിയായിരുന്നല്ല നമ്മുടെ കയ്യിലല്ല ഈ നോളജ് എല്ലാം ഉണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളെ ഓർപ്പിച്ച് തരാനാരുമില്ല ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ദ മിനിമം ഹളി സ്പിരിറ്റ് അതായത് ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കാനുള്ള അതായത് അതിനുള്ള ബോധം അതിനോ അതിനുള്ള ബോധം ഉണ്ടാകണം ഇപ്പം അനുമരിയ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരാളും അനുമരിയ പാലക്കാടാണ് അവൾക്ക് ഭയങ്കര ബോധമാണ് എന്താ പ്രശ്നം അവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനു മര്യ സാക്ഷ്യം പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്ന ആളാണ് വന്ന് ഉടമ്പടി ചെയ്താണ് ഇപ്പോൾ അവർ ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് വന്നതെന്ന് അപ്പം കേൾക്കുന്നവർക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല അവൾക്ക് പത്ത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളു അപ്പം പാലക്കാടിൻ്റെ പാപം ഒറ്റക്ക് ആലപ്പുഴ ആദ്യം കാണിയിരിക്കും ചിലപ്പോഴും ഈ കൃപാസനം തിരക്കി പിടിച്ച് ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറഞ്ഞിട്ട് പോകണമെന്താ വെച്ചാൽ എന്താ ഉള്ള പ്രശ്നം അവളുടെ വിസ ഇൻ്റർവ്യൂവിന് അവൾ ഫെയിലാകുന്നു വിസയുടെ ഇൻ്റർവ്യൂവിന് ഫെയിലാകുന്ന അതാണ് പ്രശ്നമാണ് അപ്പോഴേ ഈ മൂന്ന് ഇൻ്റർവ്യൂ വിസ ഇൻ്റർവ്യൂ നടന്ന് മൂന്ന് ഫെയിലായി ഫെയിലായി കഴിയുമ്പോൾ അതിവിടെ ഒന്ന് ഉടമ്പടി ചെയ്യും ഈ ഉടമ്പടി ചെയ്തതിന് ശേഷം ഈ കുട്ടിയുടെ അതിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കരമാണ് എന്നുവെച്ചാൽ അവൾ പറയണത് ഞാൻ പിന്നീട് ഉടമ്പടി ചെയ്തതിന് ശേഷം ഞാൻ പിന്നീട് ആരോട് സംസാരിച്ചിട്ടില്ലെന്ന് എന്താ കാര്യം അവളെ ശരിക്കും അതിൻ്റെ അഭിഷേകത്തിലായിപ്പോയി ഞാൻ അടുത്ത ഉടനെ അടുത്ത ഈ വിശ ഇൻ്റർവ്യൂ വന്നു അപ്പോൾ ഇവളുടെ മനസ്സിന് ഉത്കണ്ഠയില്ല ആന്തരികമായ അഭിഷേകത്തിൽ അമ്മ ഇങ്ങനെ കൊളുപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് എന്താണ് എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ അമ്മ എന്നെ സഹായിക്കും കാര്യം സഹായിക്കണമെന്ന് പറഞ്ഞാൽ ശ്രീകലയെന്നും പറഞ്ഞ് പെരുമ്പ അവർന്നൊരു സാക്ഷി ഇവിടെ കേട്ടു കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻ്റർവ്യൂ വന്നത് അപ്പോൾ സ്ത്രീകളുടെ സാക്ഷ്യം ഹൈന്ദവ സഹോദരി ആണെങ്കിൽ സാക്ഷ്യം വഴിക്കട്ടെ അപ്പോഴേ അതിൻ്റെ അകത്ത് സ്ത്രീകരെ സ്വന്തമായിട്ട് പരിശുദ്ധാത്മാവന നിറഞ്ഞിട്ട് ഒരു സ്വന്തം പ്രാർത്ഥന ഉണ്ടാക്കുന്നുണ്ട് എന്താണ് അമ്മയുടെ മുമ്പിൽ എന്ന് വെച്ചാൽ അമ്മേ എന്ന് വിളിച്ചിട്ട് പറയേണ്ട ഒരു കാര്യം അമ്മേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ ഞാൻ എന്ത് ഹൗ ഷീസ് എഡ്യൂക്കേറ്റഡ് സോ ഞാൻ അതായത് ക്രിസ്ത്യനായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല പക്ഷെ വായിന്ന് വരുന്നത് മോർ ദാൻ ക്രിസ്ത്യനായിട്ടുള്ള അഭിഷേകമാണ് വരുന്നത് അതായത് ഇവൾ ഇവളമ്മൂമി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവർക്ക് ജ്ഞാനം കൊടുക്കും ഞാനെ വരും ഞാൻ കൊടുത്താൽ പറയും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും എന്താണ് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി എന്നെ മാറ്റണമേ ഇത് പക്ഷെ ദൈവത്തിൻ്റെ ശങ്കക്കുണ്ട് ഈ പ്രാർത്ഥന സ്ത്രീകളുടെ വിഷയങ്ങളെല്ലാം പ്രൗളാന്നാണ് പിന്നെ നടക്കണതല്ല ഇത് സാക്ഷി അനുമരിയ ഈ പെരുമ്പാവൂര് കാര്യമാണ് ഈ ശ്രീകല ശ്രീകലയുടെ സാക്ഷിയോ അനുമരിയ പാലക്കാടിൽ നിന്ന് കേട്ടിട്ട് ഇവൾക്ക് അഭിഷേകം ഉണ്ടാവും അഭിഷേകം ഉണ്ടായി അവൾ പറയും അമ്മയും എന്നെയും എനിക്കത് ചേച്ചി പ്രാർത്ഥിച്ചേരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് എന്നെയും അമ്മേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി മാറ്റണമേ കാര്യം ഈ ഉടമ്പടി നിൽക്കുന്നത് പ്രത്യക്ഷീകരണത്തിലാണ് സ്റ്റാൻഡ് എൻ്റെ ആ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ടതിന് ശേഷമാണ് ഈ ഉടമ്പടി വരണത് ഉടമ്പടി കിട്ടണത് അപ്പോഴേ അനു ഇങ്ങനെ പ്രാർത്ഥിക്കും പക്ഷെ അനു പ്രാർത്ഥിക്കുമ്പോൾ വിഷയം എന്ന് വെച്ചാൽ അവളൊരു തീരുമാനം എടുക്കും എന്താണ് ഈ ശുശ്രൂഷ കഴിയണവരെ എൻ്റെ ഇൻ്റർവ്യൂ കഴിയണവരെ ഞാൻ ആരോടും സംസാരിക്കത്തില്ല ഞാൻ ആരോടും സംസാരിക്കത്തില്ല സംസാരിക്കാതിരിക്കുകയില്ല മൂന്ന് മണി വെളുപ്പിന് അന്ന് രാവിലെ അന്ന് വെളുപ്പിന് മൂന്ന് മണി വെളുപ്പിന് അനു എഴുന്നേറ്റ് പത്ത് മണിക്ക ഇൻ്റർവ്യൂ എന്നിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി ഇൻറ്റർവ്യൂ വേണ്ട ഒന്നും ഇങ്ങനില്ല എന്താ പറയണത് ഇൻറ്റർവ്യൂ അമ്മയല്ലേ നോക്കണതെന്ന് അതായത് വേറെ ഒരു രണ്ട് മൂന്ന് ചേട്ടത്തിമാർ കറുകുറ്റി എന്നൊക്കെ പറഞ്ഞ ചേടുത്തിമാർ നേരത്തെ ഒരു സാക്ഷിയുടെ പറഞ്ഞത് അനുവിൻ്റെ തലയിലുണ്ട് എന്താ പ്രശ്നം അവർ പ്രാർത്ഥ ചെയ്താണ് അമ്മ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ അമ്മയായിരിക്കണം ഇൻറ്റർവ്യൂ ചെയ്യേണ്ടത് അവിടെ വേറെ ആൾക്കാരൊന്നും എന്ന് വെച്ചേക്കുന്ന പേടിയാണെന്ന് പറയും ഇതെന്നൊക്കെ പറയണത് പരിശുദ്ധ അമ്മയായിരിക്കും അവിടെ ഇരിക്കാൻ പോകണമെന്നുള്ള പരിശുദ്ധാത്മാവ് ഇവർക്ക് നോട്ട് കൊടുക്കുകയോ അങ്ങനെയാണ് ഇവർക്ക് പിടി ഈ ദൈവിക രഹസ്യങ്ങൾ കിട്ടണത് അങ്ങനെയാണ് അവ ഇവർ പ്രേർ ചെയ്ത് പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി മാറുമ്പോൾ ദൈവം നടക്കണ കാര്യങ്ങളെക്കുറിച്ച് പറയും പറയും നീ വിഷമിക്കണ്ട ഇൻ്റർവിന് അമ്മയായിരിക്കും ഇരിക്കാൻ പോണത് നീൻ്റെ സമയമാകുമ്പോൾ അമ്മ ചേർ മാറ്റിയിട്ടിരിക്കും ബാക്കി അമ്മ നോക്കിക്കുള്ളൂ എന്ന് പറയും എന്നിട്ട് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ പറയണ സമയത്ത് അതുപോലെ അനു അതിനാ സാക്ഷി അവളെ ക്യാച്ച് ചെയ്ത് അപ്പോൾ അനു അമ്മയോട് പറഞ്ഞ അമ്മേ ഞാൻ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ഞാൻ മൂന്നാമിൻ്റർവ്യൂ ഇൻ്റർവ്യൂ തോറ്റതാണ് അങ്ങനെയാണ് ഞാൻ അമ്മയുടെടുത്തുനിന്ന് ഉടമ്പടി ചെയ്തത് ഇപ്പോൾ എനിക്കുള്ള കപ്പാസിറ്റി ഉടമ്പടിയുടെ കെപ്പാസിറ്റിയാണ് അപ്പോൾ എൻ്റെ എനിക്കും ഒരു അവകാശമുണ്ട് എന്താണ് ഞാൻ തോറ്റ പരീക്ഷയ്ക്ക് ആ വിസ ഇൻ്റർവ്യൂ ആണ് അപ്പം ഞാൻ ചെല്ലുമ്പോൾ അമ്മ അവിടെ ഇരിക്കണം എന്നിട്ട് ഇവൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലം എടുത്ത് തൊണ്ടയിൽ കുറിച്ചിടും പുകനിന്നിരത്ത് ഇവരൊക്കെ ചെയ്യണ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടും ഉടമ്പടി തൈലോട് എടുത്ത് തൊണ്ടയിൽ കുരിച്ചിടും എന്തിനാണ് ഞാൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരാൻ പിന്നീട് നെറ്റിക്ക് കുരിച്ചിടും ഉടമ്പടി തൈലം എടുത്തിട്ട് വിശുദ്ധപ്രമാണം ചെയ്യും എന്തിനായിട്ടാണ് അത് ഞാൻ വാക്കുകളെല്ലാം ഓർത്തെടുക്കാൻ വേണ്ടി ഓർത്ത് കിട്ടാൻ വേണ്ടി അപ്പോൾ ഇവളെ മുഴുവനും ഉടമ്പടി തൈലത്തിൽ അഭിഷേകത്തെ പൂശിച്ചിട്ടാണ് ഇവള് പോണത് പോയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് ഒരു മനുഷ്യനോട് സംസാരിച്ചില്ല എന്താ കാര്യം കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് കർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റൂ സി ഒരു വിശ്വാസി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് ദൈവത്തിൻ്റെ തൊടു സാന്നിധ്യത്തിലേക്ക് വരേണ്ടത് തൊടു സാന്നിധ്യം എന്ന് പറഞ്ഞത് കൈക്ക് കൈ പിടിച്ച് പോകുന്നതാണ് തൊടു സാന്നിധ്യം ഈ തൊടു സാന്നിധ്യത്തെ വരുമ്പോൾ കർത്താവ് അൻ്റെ അപ്പോസ് അതിനും ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ മനസ്സ് വേണ്ടത് മുഴുവനും കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിങ്ങളെ ആശ്രയിച്ച് വിടുകയും നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മനുഷ്യനെ അഭിവാദനം ചെയ്യരുത് ബൈബിളിലെ ഏറ്റവും ശക്തമായ ഒരു വജ വചനമാണത് ആരെയും നിങ്ങൾ അഭിവാദനം ചെയ്യരുത് ശ്രുതികഡുഗഢ

हे यीशु हे जगत के सुदजे प्रार्थना करो हालेलुया 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 यीशु हालेलुया हे यीशु सुदजे प्रार्थना करो सदावे जगत अंगे अंग्रहित हालेलुया हालेलुया यीशु आराधना हालेलुया हालेलुया यीशु आराधना आराधना हालेलुया 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 यीशु स्तोत्र वे यीशु हालेलुया 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 यीशु स्तुति हालेलुया 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 यीशु यीशु हालेलुया हालेलुया ാധന ഹലി ഈശ്വേ സ്തുതി ഹലിശ്വിധനീ വരൂ പാഠ പരിശുദ്ധ പരമ ദിവ്യത്തിന് അപോസ്തന്മാരെ ഈ രണ്ട് പേരായിട്ട് വിടുമ്പോൾ ഈശ്ശ കൊടുക്കണ നിർദ്ദേശമാണത് പോകുന്ന വഴിക്ക് നിങ്ങൾ ആരെയും അഭിവാദനം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇളിച്ചു കാണിക്കരുതെന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ട് ആവശ്യമില്ലാതെ കോംപ്രമൈസ് വെക്കരുതെന്ന് കാരണം ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോഴ് കണ്ട വായി നോക്കിയുള്ള നമുക്ക് കോംപ്രമൈസ് അതിൻ്റെ ആവശ്യം എന്താ അത് അതാണ് അത് ഭയങ്കര അതായത് നമ്മളൊരു മാനുഷ്യമായ കാര്യങ്ങൾക്ക് പോകുകയല്ല ഒരു ദൈവികമായ കാര്യങ്ങൾക്ക് പോവുകയാണ് ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് അതിപ്പം നിങ്ങൾ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയാലും വേറെ ഏത് ഓഫീസിൽ പോയാലും ജോമാല കയ്യിലെടുക്കും പക്ഷേ നമ്മളെന്ത് ചെയ്യും അനു പറയണത് എന്താണ് അനുമര്യാദ പറയണത് എന്താണ് ഞാൻ ഇൻ്റർവ്യൂ ഓഫീസ് വരെ ആരെയും സംസാ ആരോട് സംസാരിച്ചില്ല എന്താ കാര്യം എൻ്റെ കൂടെ കർത്താവുമുണ്ട് അമ്മയുടെ കൂടെയാണ് യാത്ര ചെയ്യണത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങട്ടുമായിട്ട് നോക്കി നടക്കാൻ പറ്റത്തില്ല അച്ചടക്കം ആധ്യാത്മിക അച്ചടക്കമാണ് അതായത് ഇവരൊക്കെ നിങ്ങളെ ഓരോ സാക്ഷ്യം പറയുമ്പോഴും ഇവ ഈ പുഷ്പം പോലെയാണ് ഇവിടെ കയറിപ്പോണത് ഇപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി പതിനെട്ടാം തീയതി ഉള്ള കയറിപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഇങ്ങനെ പെട്ടെന്നാണ് നടക്കണത് എല്ലാ വിഷയങ്ങൾക്കും പണ്ട് തോറ്റ സാധനമാണ് മൂന്ന് പ്രാവശ്യം തോറ്റതാണ് മൂന്ന് പ്രാവശ്യം തോറ്റപ്പോൾ അനുവിന് മനസ്സിലായി അവളുടെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ മൂന്ന് പ്രാവശ്യം തോറ്റു അപ്പോൾ ഇനിയും നാലാം പ്രാവശ്യം തോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കേണ്ടത് ഉടമ്പടി എടുത്തതിന് ശേഷം ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റമാണ് വിഷയം വ്യക്തി ആകപ്പാടി അങ്ങ് ദൈവത്ത് നിറഞ്ഞ് ദൈവത്തിൻ്റെ ഓഫറിങ്ങാണല്ലോ അതായത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് കുറേ വാഗ്ദാനങ്ങളുണ്ട് ദൈവം ഉടമ്പടി സ്ഥാപിച്ച എന്നോട് ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ വരും മുപ്പത്തിമൂന്ന് പതിനാല് എന്തെന്നാൽ ഞാൻ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും അനുഗ്രഹിക്കുകയും ചെയ്യും ഇതാണ് സംഭവം ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ അതാണ് ഇവിടെ ആൾക്കാർ സഞ്ചാരി മാതാവ് എന്നൊക്കെ പറഞ്ഞത് എന്താണ് സഞ്ചരിച്ച് എത്തുന്ന അമ്മയാണ് സഞ്ചരിച്ച് സഞ്ചരിച്ചെത്തും ഓരോ വിഷയത്തിനും ആ വിഷയത്തിൻ്റെ സ്പോട്ടിലേക്ക് അമ്മ വരും ആ വിഷയത്തിൻ്റെ സ്പോട്ടിലേക്ക് വരും അതെന്താണ് ഉടമ്പടി പ്രകാരം ദൈവം നമ്മളുടെ കൂടെ വരാമെന്ന് വാഗ്ദാനം തന്നിട്ടുള്ളതാണ് ആ വാഗ്ദാന പ്രകാരമാണ് എല്ലാം നമുക്കറിയാമല്ലോ നമുക്ക് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അല്ലേ ക്രിസ്ത്യ ആധ്യാത്മികത അനുസരിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കണതെല്ലാം എന്താ ലഭിച്ചാലും അല്ലേ അതായത് വീട് ഭാഗവഴമ്പാട് ചെയ്യണത് അല്ലെങ്കിൽ വഴി കിട്ടണത് അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കണത് അല്ലെങ്കിൽ രോഗം സുഖപ്പെടുന്നത് ഇങ്ങനെ ഭൗതിക മെയിൻ്റനൻസിനായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിത്യത വരെയുള്ള ആധ്യാത്മിക വിഷയങ്ങളെല്ലാം നമുക്ക് നൽകപ്പെടുന്നത് വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ നിങ്ങൾ പ്രഭാസത്തിൽ വരുമ്പോൾ ഒരു വാഗ്ദാന പേടകം കാണും എന്താ കാര്യം ഈ വാഗ്ദാന പേടകമാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തിലൂടെ ആ വ്യക്തിക്ക് ലഭ്യമാകുന്നത് ഈശ്വര ലോകത്തിലേക്ക് വന്നതും വാഗ്ദാന പേടകത്തിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വാഗ്ദാന പേടകം ഒന്ന് അമ്മയെ വിളിക്കാൻ കാരണമെന്താണോ പ്രാർത്ഥി ഇനിയായാലും പ്രാർത്ഥിക്കത്തില്ലേ വാഗ്ദാന പേടകമേ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പേടകത്തിലെന്താ ഉള്ളത് അമ്മയുടെ ഉദരത്തിൽ ആരാണ് ഉരുവായത് പുത്തന്തമാണ് ഉരുവായത് അപ്പോൾ ആ കപ്പാസിറ്റിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കണത് അപ്പോൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവമായിട്ട് നമ്മൾ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകും കാര്യം വാ ഒരു വ്യക്തിയെ വാഗ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് യോഗ്യമാക്കുന്നത് കവനൻ്റ് മാത്രമാണ് വേറെ ഒന്നുമല്ല ഇപ്പം നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ലോകത്ത് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആൾക്കാർ നിരങ്ങ നിരങ്ങ നിരങ്ങേർച്ച നടത്തുന്നുണ്ട് ഉരുളി നേർച്ച നടത്തുന്നുണ്ട് പക്ഷേ ഇവരാരും ഉടമ്പിടി പ്രകാരമല്ല അതൊരു അനുഷ്ഠാന വിധി പോലെ നേർച്ചയായിട്ട് ചെയ്യണതാണ് അപ്പോൾ അത് അതിന് അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ ഫലം പക്ഷേ എപ്പോഴും നമ്മൾ ചെയ്യണത് അവകാശത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് അത് ആനുകൂല്യത്തിൻ്റെ അവതാരത്തിൻ്റെ ബേസ്മെൻറ്റിലല്ല ചെയ്യണത് ക്രിസ്ത്യാനിറ്റി വർക്ക് ചെയ്യണത് ഒരു ബയലാറ്റ് റിലേ ഇൻ്റർപേഴ്സണൽ റിലേഷനിലാണ് ദൈവമായിട്ടുള്ള ബന്ധമാണ് ദൈവമായിട്ട് ബന്ധം വരുമ്പോൾ എന്ത് പറ്റും ദൈവത്തിനെപ്പോലെ തന്നെ ഇത് ലൈറ്റ്നിങ് സ്പീഡിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും അതായത് ആടിപ്പാടി വല്ലപ്പഴം കൂടി നടക്കേണ്ട കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് നടക്കും ഇപ്പം നമുക്കൊരു ശത്രുത ഉണ്ടെന്ന് വിചാരിച്ചോ ഒരു വ്യക്തി അയൽവാസി അതിൽ ആശയം നമുക്ക് ശത്രുതയാണ് എപ്പോഴും നമ്മൾ കാണിക്കണത് കാര്യം ഒരു കാര്യം വേണ്ട നമ്മളെത്തി ഉയർന്ന നമ്മുടെ കുഞ്ഞിനൊക്കെ രക്ഷപ്പെട്ട് കാണുമ്പോൾ മറ്റുള്ളവർ മോന്തൊക്കെ തെളിയാത്ത ഒരവസ്ഥ വരും അവരോട് ഇങ്ങനെ യുദ്ധത്തിൽ നിന്നും പോകണ്ട പക്ഷേ ഒരു കാര്യമുണ്ട് കർത്താവ് പറഞ്ഞിരിക്കണത് നഷ്ടപ്പെടുത്തരുതെന്നാണ് പറഞ്ഞിരിക്കണത് ശത്രുവിനെ നിങ്ങൾ നേടണം പറഞ്ഞിരിക്കുന്നത് നഷ്ടപ്പെടുത്തണേ ആർക്കും സാധിക്കും അല്ലേ ഒരാളെ നഷ്ടപ്പെടുത്താൻ ആർക്കും സാധിക്കും ഈശോ എന്താ പറയണത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ നേടും ഈശോ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ കഴിഞ്ഞാൽ അപ്പോൾ ശത്രു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വിദ്വേഷം ഉണ്ടാകും വേര് വളർന്നുണ്ടാകും അശുദ്ധമായ വ്യക്തിയാകും അല്ലേ അങ്ങനെ കുറേ സംഭവങ്ങൾ ശത്രുതയിലുണ്ട് വിദ്വേഷമുണ്ട് അശുദ്ധിയുണ്ട് ഹെബ്രൈ ലേഖനം പന്ത്രണ്ടാം അധ്യായം അനുസരിച്ചുകൊണ്ട് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊണ്ടുവരും എന്നുവെച്ചാൽ അവർ നിങ്ങളോട് വിദ്വേഷം കാണിച്ചപ്പോൾ നിങ്ങളും വിദ്വേഷം കാണിച്ചു കഴിഞ്ഞാൽ വളരെ നിങ്ങൾ അശുദ്ധരായി അപ്പോൾ അശുദ്ധരായി കഴിഞ്ഞുള്ള കുഴപ്പം എന്താണ് കണക്ഷൻ പോവും ദൈവമായിട്ട് കണക്ഷൻ പോവും അതുകൊണ്ട് മറ്റുള്ളവർ വിദ്വേഷം കാണിച്ചാലും നമ്മൾ അങ്ങനെ കാണിക്കരുത് എന്താ കാര്യം നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കണം അവൻ്റെ മുമ്പിൽ ജയിച്ചാൽ പോരാ അവൻ ചത്ത് പോകുന്ന ആളാണ് പത്താമ്പതാകുമോല്ല പത്താം ഇരുപതാകോ കൊല്ലം കൂടി ജീവിച്ചിരിക്കുകയുള്ളു അത് കഴിയുമ്പോൾ അവനും ചാകും നമ്മളും ചാവും പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ നീർക്കോലിയൊക്കെ കടിക്കുമ്പോൾ അത്താഴം മുടങ്ങുന്ന കാര്യം ഉറപ്പാണ് എന്താ കാര്യം അത്താഴം എന്ന് പറയുന്നത് എന്താ സ്വർഗീ വിരുന്ന് നിത്യത ഈ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും നമുക്ക് എന്നുവെച്ചാൽ അത്താഴം ഈ ശത്രു നമ്മൾ അവൻ നമ്മളെ ഒരു കാര്യമില്ല കാര്യം നമ്മൾ അവൻ വഴി കെട്ടി വഴി കൊണ്ടുപോയി അഡ്വാൻസ് കൊടുക്കുന്നു എന്തിനാണ് നമ്മൾ കാറ് മേടിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴി വിലക്കെടുത്തിട്ട് നമ്മൾ കാറ് വാങ്ങിച്ച് വാങ്ങിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവന് ആവശ്യം ഇല്ലെങ്കിലും പോയി അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മളോട് നമ്മൾ ആ വഴി വിലക്ക് മേടിക്കാൻ ചെല്ലുമ്പോൾ അയ്യോ അത് വിറ്റുമോ അല്ലാതെ പറഞ്ഞോ ഇല്ലാതെ ഞാൻ ഇങ്ങനെ തരേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് ആരാണത് ചെയ്തതെന്നൊക്കെ അറിയാം അപ്പോൾ നമുക്ക് വിദ്വേഷം ഉണ്ടല്ലോ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തികളെക്കുറിച്ചും നമുക്ക് വിദ്വേഷം ഉണ്ടാകും പക്ഷേ എന്താ എന്താണ് ഭജനം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വിദ്വേഷത്തിനൊരു കുഴപ്പമുണ്ടാകും ഈ ആലിനെ പോലെയാണ് ഈ വിദ്വേഷം ആലെന്ന് പറഞ്ഞതു കൊണ്ടല്ല ഈ സാധനത്തിൻ്റെ കൊമ്പ് വെട്ടിയാലും വേറിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും എപ്പോഴും ചെയ്യണേ എന്താണ് കൊമ്പ് വെട്ടു ഇപ്പം ഞാനും എൻ്റെ തൈക്കാട്ടി പള്ളിയിൽ വലിയൊരു ആലി നിപ്പുണ്ട് ആ ആലിന് ഞാനവിടെ സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന സമയത്തൊക്കെ എപ്പോഴും രസം ഒഴിപ്പിക്കും മുകളിൽ കയറ്റി മണ്ണെണ്ണ ഒഴിപ്പിക്കും എന്നിട്ട് ശിഖരം എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് രസവും ഒഴിപ്പിക്കും മണ്ണെണ്ണ ഒഴിപ്പിക്കും കുറച്ച് കഴിയുമ്പോൾ രണ്ട് കൊല്ലം രണ്ട് മാസം കഴിയുമ്പോൾ പിന്നെയും ഇലയൊക്കെ ലേഖപ്പിടിച്ച് നിൽക്കും എന്താ കാര്യം അതിൻ്റെ വേര് വളരുന്നുണ്ട് വേറിൻ്റെ അങ്ങനെ കുഴപ്പമുണ്ട് അത് വളർന്നുകൊണ്ടിരിക്കും എത്ര അറ്റത്തു നിന്നായാലും അവ വിദ്വേഷത്തിനൊരു പ്രശ്നമുണ്ട് നോ കോൺടാക്ട് ഇല്ലെങ്കിലും വേര് വളർന്നുകൊണ്ടിരിക്കും അപ്പം നിനക്ക് ശത്രുത ഉണ്ട് ഓഫീസിലാകാം അല്ലെങ്കിൽ നീ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലാകാം ശത്രുത ഉണ്ട് ശത്രുത ഉണ്ടാകുമ്പോൾ എപ്പോഴും നീ മനസ്സിലുണ്ടാകണം ഈശോ പറഞ്ഞിരിക്കണത് അവൻ പറയണ പോലെയല്ല അവൻ ജീവിക്കേണ്ടത് അതിലെ ഉടമ്പടി അപ്പം ഈശോ പറഞ്ഞിരിക്കണത് ഇവനെ നേടണമെന്നാണ് പറയുന്നത് ഇവനെ നഷ്ടപ്പെടുത്തരുത് എനിക്കും നഷ്ടപ്പെടരുത് ഈശോയ്ക്കും നഷ്ടപ്പെടരുത് അതാണ് വിഷയം കാര്യം നമുക്ക് നഷ്ടപ്പെടുത്താനാണെങ്കിൽ ഈസിയാണ് ഇവനെന്തെങ്കിലും നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ കൊണ്ടു ഒരു കേസ് കൊടുത്താൽ മതി കേസെന്ന് പറയാൻ പറയാമല്ല മിക്കവാറും കള്ളക്കേസ് ആയിരിക്കും നമ്മളിവനെന്നെ നോക്കി എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ തല്ലാൻ പോയി അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം പറഞ്ഞാൽ കേസ് കൊടുക്കണം പോലീസ് പറയും ഇതൊന്നും നിലക്കത്തില്ല ഒരു പത്ത് പന്ത്രണ്ട് ദിവസം എങ്കിലും ഇവന് റിമാൻഡിൽ കളയണം എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ ക്ലോസുകൾ അതിനകത്ത് ഇടണം അതനുസരിച്ച് ഇടാൻ പറയും അപ്പോൾ നമ്മളെ എന്ത് ചെയ്യും എന്നാ എന്നാൽ സാറേ ഇടാൻ പറയും പക്ഷേ ഇവനെ ഒന്ന് വിളിച്ച് വരട്ടണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചേർക്കണം ക്ലോസ് ചെയ്യുമ്പോൾ അവൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വയ്ക്കേണ്ടി വരും അപ്പോൾ ആരശുദ്ധനായി നമ്മൾ അശുദ്ധനായി നമ്മൾ അശുദ്ധനായി കാര്യം പോലീസിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോലീസിന് ചില കേസ് നിലനിൽക്കത്തില്ല എസ് എടുത്ത് കൊണ്ടുപോയി കേസ് കൊടുക്കണ്ടേ അപ്പോൾ ഇതെന്നെ വാ എന്ന് പറയും പോലീസിന് ഏടിനോടൊക്കെ പറഞ്ഞു കളയും അപ്പോൾ അതെന്താ പറയുക ഏഡിന് പറ്റുന്ന രീതിയിലേക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നിയമത്തിൽ അകത്ത് പോകുന്ന രീതിയിൽ എന്ത് പറഞ്ഞു കൊടുക്കും അപ്പം നോണ പറയുന്നതോടുകൂടി നമ്മൾ അവിടെ നോണ പറയേണ്ടി വരും പക്ഷേ അപ്പം നോണ പറഞ്ഞു എപ്പോഴും അപ്പം ഇപ്പം ഇത്രയും നാളും നമ്മൾ നേടിയത് അതെ ഇത് വളരെ അതായത് ദൈവമായിട്ടുള്ള യാത്ര വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു വിഷയമാണ് കാര്യം നമ്മളോട് പറഞ്ഞിരിക്കേണ്ടത് ശത്രുവിനെ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളെ നേടി എന്നുവെച്ചാൽ ഉദാഹരണത്തിന് ഈശോ എന്താണ് നിൻ്റെ ഇടത് കർണത്ത് അടിക്കുന്നതിന് വലത് കരണം കൂടി കാണിച്ചു കൊടുക്കാൻ പറയും അത് കാണിച്ചു കൊടുക്കാൻ പറയുന്നത് നമ്മളൊക്കെ അവരുടെ കൊണ്ട് ചെലവുന്നില്ല അർത്ഥം എന്നു വെച്ചാൽ അവനോട് ഇടത് അവനോട് തിരിച്ച് ആക്രമിച്ച് ആക്രമത്തിൻ്റെ രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ടാകും നമ്മളത് ജയിക്കുകയും ചെയ്യും കോടതിയിലും ജയിക്കും എത്ര പേരാണ് ശിക്ഷിക്കപ്പെടുന്നത് പക്ഷേ നമ്മൾ ആളെ നമുക്ക് നഷ്ടപ്പെടും നീ ക്രിസ്ത്യാനിയായിട്ട് പിന്നെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല ദേവ് എന്താ കാര്യം കർത്താവ് അവസാനം വരെ നേടാൻ നോക്കിയ ആളാണ് അവസാനം വരെ ശത്രുവിനെ അവസാനം വരെ നേടാൻ നോക്കിയതാണ് കാര്യം ഈ ഒടുക്കത്താത്ത താഴെത്തിൽ തന്നെ ഈശോ അപ്പം എടുത്തിട്ട് കുർബാന സ്ഥാപിക്കണമുമ്പ് അപ്പം ജൂഡാസിന് കൊടുത്തിട്ട് പറയും നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ പറയും എന്ന് വെച്ചാൽ ഈശോക്കറിയാം ഒറ്റ കൊടുക്കാൻ വേണ്ടി ആൾ റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടുന്ന് പോകാനിരിക്കണമെന്ന് പറയും പക്ഷേ ആ ചെയ്യാൻ അത് ഈശോ ആ ഒരു പരിഭവമായിട്ടോ അല്ലെങ്കിൽ നിരാശയായിട്ടോ അല്ലെങ്കിൽ ദേഷ്യമായിട്ടോ ഒന്നുമല്ല പറയണത് വളരെ നല്ല മോഡി ലാംഗ്വേജിലാണ് പറയണത് നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ നമ്മളത് വായിക്കണത് കുളവാക്കിയാണെന്നേ ഉള്ളൂ മോന്താഗ് അർപ്പിച്ചാൽ നമ്മൾ വായിക്കണം നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ കർത്താവ് എല്ലാം കർത്താവ് പറഞ്ഞത് വളരെ എന്താണെന്ന് കർത്താവ് അങ്ങനെ വളരെ നാറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രോസിന് കാര്യം പിടി കിട്ടും പത്രോസിന് എങ്ങാനും കാര്യം പിടി കിട്ടുക പത്രസ് അവിടെയിട്ട് അടുക്കി വരാം അത് കാരണം യഹുദാസിനെ രക്ഷിക്കുന്ന ഉദ്ദേശത്തിലെ പത്രോസ് വിചാരിച്ചു ഈ പെസഹായ്ക്ക് ആവശ്യമായ എന്തോ വാങ്ങിക്കാൻ വേണ്ടി കാശ് കൊടുക്കുകയാണ് അപ്പോൾ അനുവാദം കൊടുക്കണം എന്ന് അപ്പം രക്ഷപ്പെട്ടതാണ് അതെല്ലാം അവസാനം വരെ യുവദാസ് നേടാൻ വേണ്ടി നോക്കുകയാണ് നേടാൻ വേണ്ടി നോക്കിയതുകൊണ്ടാണ് യുവദാസിന് സങ്കടം കയറി ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല ഞാനും വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു ഒരു ഒരു അതായത് യുവദാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ എൻ്റെ ഒരു മിസ്സിങ്ങാണ് സംഭവിച്ചിരിക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ കൂടി അവൻ മരിക്കാ ഇത് നിന്നിരുന്നെങ്കിൽ ഈ തോമാശ്രിയാനെ വിളിച്ചതുപോലെ അവനെ വിളിച്ചേനെ ഈശോ അത് കാര്യം അത് ഈശോ ആണ് ഈശോയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈശോ പറ എൻ്റെ മക്കളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലെവലിലോട്ട് വരണം എന്താ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈശോ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നുവെച്ചാൽ എന്താ പ്രശ്നമെന്നറിയുമോ വയ്യാവേലിക്ക് എന്ന് വള്ളിക്കെട്ടനൊക്കെ തലവെച്ച് കൊടുത്താൽ നമ്മുടെ പെടലിഞ്ഞൊട്ടിക്കൊണ്ട് അവർ പോകും അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവരുത് എന്നാണ് ഈശോ പറയണത് അതായത് അവരുടെ അതായത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രൊട്ടക്ഷൻ വേണം ഞാൻ എൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യും രാത്രി പ്രാർത്ഥിക്കുന്ന രണ്ട് മണിക്കൂർ രാത്രി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ റൈറ്റ് ഹാൻഡായിട്ടുള്ള എല്ലാ പ്രവർത്തകരും അവരുടെ കുടുംബങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും മാതാവിനെ ഏപ്പിക്കും അപ്പോൾ എന്താ സംസാ അതെന്ന് വെച്ചാൽ അവർ അവരുടെ ഒന്നാമതിൽ അങ്ങനെയോ എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കണവരുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ കൃപ പോയിക്ക് അവരെല്ലായിടത്തും അവരുടെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായി വല്ല അടിപൊളിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരതിൻ്റെ അകത്ത് നിച്ച തലവെച്ച് കൊടുത്താൽ പിന്നെ അവർക്ക് കോടതിയായ കേസായി പിന്നെ രോഗമായി പിന്നെ അസ്വസ്ഥയായി കൃപ പോയി പ്രാർത്ഥന പോയി എല്ലാം പോകും അപ്പം ഇതെല്ലാം ചെയ്യും പക്ഷേ നമ്മൾ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഇതാണ് ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ ഗ്രൂപാനുസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്തോ ഇതിലൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ധാരണയിൽ മറിച്ച് ദൈവമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും ഇതുപോലെ പേഴ്സൺ ടു പേഴ്സൺ ഈച്ച് ആൻഡ് എവരി സബ്ജക്റ്റ് ഡീലിൽ നിൽക്കണം ഡീൽ ഓർ നോട്ട് ഡീലർ അതായത് ഡീലിലാണ് നിൽക്കേണ്ടത് എപ്പോഴും കർത്താവിൻ്റെ അടുത്ത് പച്ച് കർത്താവിൻ്റെ രീതി അനുസരിച്ച് തിരുന്നാളും ഞാൻ കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ചോദിക്കുന്നതാണ് കർത്താവിന് എപ്പോഴും നല്ലത് തന്നുകൊള്ളു കർത്താവ് നമ്മുടെ കാര്യങ്ങൾക്കറിയാമല്ലോ അത് ചില പൊട്ടന്മാരെ വച്ചാൽ സീറോ ക്രിസ്ത്യൻസ് ഉണ്ട് സീറോ സീറോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് എന്താണ് കർത്താവിനെക്കുറിച്ച് ഒരു ഗന്ധുവില്ലാത്തവർ അതാണ് സീ സീറോ സീറോ ലെവലെന്ന് പറയുന്നത് പറയുന്നതല്ലേ പൂജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെക്കുറിച്ചൊരു ഗന്തു ഇല്ലാത്തവർ പക്ഷേ അങ്ങനെയല്ല ഈ സംഭവം അതായത് നമ്മളെങ്ങനെയൊക്കെ ജീവിച്ചാലും നമുക്ക് ചില സമയത്ത് ചില നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും പക്ഷേ കയ്യിൽ നിന്ന് വിട്ടുപോയ ഇഷ്യൂസ് ഉണ്ടാകണമെന്നല്ല പ്രശ്നം നമ്മളതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതാണ് വിഷയം ഇപ്പം എങ്ങനെയാണ് ഇപ്പോൾ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ചോദ്യമില്ലേ ഒന്ന് സ്വദിച്ച മക്കളെ യേശു അസമല്ല ്വേ ആരാധന ധന ഏശ്വരാ ാണ് ആല്ലേ എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കുഴപ്പമെന്ന് അറിയാമോ അതായത് നമ്മുടെ ആധ്യാത്മിക വളർച്ചയെ തകർത്ത് കളയുന്ന ഒരു വലിയ കാര്യമുണ്ട് അതായത് ഇപ്പം നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന നിയമം ഞാൻ ചോദിക്കുമ്പോൾ ഈശോ എന്നാ പറയണത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു പത്ത് ഇരുപത്താറ് ലുക്കാൻ്റെ അസോസിയേഷൻ പത്ത് ഇരുപത്താറ് അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ദറ്റ് മീൻസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അതല്ല പ്രശ്നം അവിടെ എന്തെഴുതിയാലും യു റീഡ് നീ അത് എന്ത് വായിക്കുന്നു അത് നിൻ്റെ പേസൽ വിഷയമാണ് നിയമത്തിൽ എന്ത് എഴുതിയാലും നീ അതെങ്ങനെയാണ് ആ വചനങ്ങളെ കൈകാര്യം ചെയ്യണത് ഓ ഇതൊരു വല്ലാത്ത ഒരു തലവേദന പിടിച്ച പരിപാടിയാണ് കാര്യം നമ്മളെ ദേവ എന്തെല്ലാം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം പക്ഷേ നമുക്കൊരു ഇഷ്യൂ കഴിയുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണത് ഇപ്പോൾ നമുക്കൊരു മൂത്ത കുട്ടിയുണ്ട് ഇളയ കുട്ടിയുണ്ട് നമുക്ക് അല്ലേ അപ്പോൾ ഇളയ കുട്ടിക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രസവിച്ചില്ല പിന്നെ ഒമ്പത് വർഷം കഴിയുമ്പോഴാണ് പ്രഗ്നൻ്റ് ആകണത് ചിലപ്പോൾ അറിയാതെ ആവും അവരുദ്ദേശിച്ച് കാണത്തില്ല പക്ഷെ അവർ പ്രഗ്നൻ്റ് ആകും ഈ പ്രഗ്നൻ്റ് ആകുന്നതോട് കൂടിയാണ് ഈ അപ്പൻ്റെ അമ്മയുടെ ലക്ഷണം മാറും എന്താ മൂത്ത കുട്ടി എന്നാ വിചാരിക്കും മൂത്ത കുട്ടി എന്നാ വിചാരിക്കും അപ്പോൾ ഇവർ വന്നത് നമുക്ക് അപ്പോൾ അവരെല്ലാം അവർക്ക് തമ്മിലല്ലേ അറിയാൻ പാടുള്ളൂ നമുക്ക് കളഞ്ഞേക്കാ എന്ന് പറയും അപ്പോൾ എന്താ പറയുക അപ്പം ചിലര് എന്താ വിചാരിക്കുന്നത് മൂത്തക്കുട്ടിയാണ് ആര് വിചാരിച്ച എന്നാ കാര്യം ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നമ്മൾ വളർത്തും അടിപൊളിയായിട്ട് വളർത്തും ആ മൂത്തോളക്കൊണ്ട് ഇതിനെ വളർത്തിക്കുന്നു നമ്മൾ അപ്പോൾ ഇത് ഓരോ വിഷയം ആൾക്കാർ കൈകാര്യം ചെയ്യാൻ രീതി കണ്ടില്ലേ അപ്പം നിയമത്തിലെന്ത് എഴുതിയിരിക്കുന്നു ചില ആൾക്കാർ പറയും നീ അതെങ്ങനെ വായിക്കുന്നു കർത്താവിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയാലും ഓരോ അവന്മാർ വായിക്കുന്നത് അവനവൻ്റെയൊക്കെ സ്വന്തം രീതി അനുസരിച്ചാണ് അതാണ് വിഷയം നിയമത്തിൽ എഴുതിയിരിക്കണല്ല പ്രശ്നം ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയാലും ഓരോരുത്തർ അവരുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് ഈ സാധനം വായിക്കും അതോടൊപ്പം പണിയും കിട്ടും പണി കിട്ടണമെന്ന് തന്നെ നിങ്ങൾക്കറിയാമോ ഒരു ഒന്നൊന്നര പണിയാണ് കിട്ടാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏണിയും പാമ്പും കളി പോലെയാണ് ഏണിയും പാമ്പും കളി പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഞാൻ എപ്പോഴും പറയാം ആധ്യാത്മിക ജീവിതമൊന്നുമില്ല സ്നേക്ക് ആൻഡ് ലാഡർ ആയിട്ടുള്ള കളിയാണ് പക്ഷെ നമ്മളിപ്പോഴും ഒരു ഏണി ഇരിപ്പുണ്ട് ഇല്ലേ നാൽപ്പത്താറിലെ ഏണി എങ്ങോട്ടാണ് കിടക്കുന്നത് തൊണ്ണൂറ്റിയേഴിലേക്കാണ് ഇരിക്കണത് ഏണി പാമ്പും കളിയിൽ നാൽപ്പത്താറിലാണ് ഏണി ഇരിക്കണത് അത് തൊണ്ണൂറ്റിയേഴിലേക്കാണ് ഇരിക്കുന്നത് നാൽപ്പത്താറിലെ നമ്മൾ ചെന്നാൽ പറഞ്ഞാൽ നമ്മൾ കയറി മുന്നോട്ട് പോകും അധ്യാത്മിക വളർച്ച അങ്ങനെയാണ് സംഭവിക്കുന്നത് പെട്ടെന്നൊരു വളർച്ച വരും നിൻ്റെ ഒരു നിലപാട് കാരണം നിൻ്റെ ഒരു നല്ല നിലപാട് കാരണം എന്നുവെച്ചാൽ നിനക്ക് നേരിട്ടവകാശവും ഓഹരി ഇല്ലാത്ത ഉത്തരവാദിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നീ അവർക്ക് ആശുപത്രി കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവർക്ക് സന്ധിപ്പ് കൊടുക്കുകയോ ചെയ്താൽ പെട്ടെന്ന് നിൻ്റെ ഏണിയും നാൽപ്പത്താറിലും തൊണ്ണൂറ്റേഴിലോട്ട് കയറും അപ്പം തൊണ്ണൂറ്റി ഏഴുമ്പോൾ അപ്പം നമുക്ക് അതനുസരിച്ച് നീ അത് ലിഫ്റ്റിംഗ് നിങ്ങൾക്ക് കിട്ടും ലിഫ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വരുന്നൊരു വിഷയം പിന്നെ നമ്മൾ ലിഫ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം കാരണം എന്താണ് ഇനി ഒന്ന് വീഴാൻ പാടില്ല ഈ കട്ടി പുള്ളിയില്ലേ പുള്ളി ഒന്ന് വീ നാൽപ്പത്തി തൊണ്ണൂറ്റിയേഴ് ഡിഗ്രിക്കയാണ് അപ്പോൾ ഇനി മൂന്ന് വീണാൽ നൂറേ വരും പക്ഷെ ഒന്ന് വീണാൽ എന്താ പറ്റിയ ഒന്ന് തൊണ്ണൂറ്റി എട്ട് അവിടെ പാമ്പ് ഇരിപ്പുണ്ട് പാമ്പ് ഇറങ്ങാ വിഴുങ്ങിയിട്ട് നമ്മളെ കൊണ്ടുവന്ന് രണ്ടേ വെക്കും ദാറ്റ് മീൻസ് ഒരു തീരുമാനം എടുക്കുന്നതിൽ പെശകിയാൽ ഇപ്പം ഈ അയൽവാസിയുടെ ശത്രുത തന്നെ അവനൊന്ന് കുരുക്കാവെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴതിന് നീ ക്രിസ്ത്യാനി ആകണമെന്ന് നിർബന്ധമില്ലല്ലേ കെട്ടിയെടുത്ത് നിൻ്റെ ശത്രുവിനെ കുരുക്കാൻ തീരുമാനിച്ചാൽ അതിന് നീ ക്രിസ്ത്യാനി ആകണമെന്നൊരു നിർബന്ധമില്ല അജ്ഞാനികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കർത്താവിനറിയാൻ പാടില്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നത് എന്താണ് യേശുവിനെ അറിയാ ദൈവ രഹസ്യങ്ങൾ അറിയാവുന്നവനെന്ന് എൻ്റെ അർത്ഥം ദിവ്യ രഹസ്യങ്ങൾ അറിയാവുന്ന സംബന്ധിച്ചിടത്തോളം നിയമത്തിലെന്താ എഴുതിയിരിക്കണത് ശത്രുവിനെ നേടണമെന്നാണ് എന്ന് എഴുതിയിരിക്കുന്നത് നിയമത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് അല്ല ശത്രുവിനെ ശത്രുവിനും പണി കൊടുക്കണമെന്നല്ല എഴുതിയിരിക്കുന്നത് ശത്രുവിനെ നേടണമെന്നാണ് എഴുതിയിരിക്കണത് അപ്പോഴാ ഒറ്റ ആ ഒന്ന് കൂടി നീ നേരെ കറങ്ങി തിരിഞ്ഞ് പാമ്പും നിന്നെ തൊണ്ണൂറ്റെട്ടിൽ വീഴുകയും എടുത്ത തീരുമാനത്തിൻ്റെ ഇന്നത്ത് വരുന്ന പിശകാണ് തൊണ്ണൂറ്റെട്ടിൽ നേരെ വന്ന് രണ്ടിലെഴുന്ന് സ്വാഹ തീർന്ന പരിപാടി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഇനി ഇനിയിപ്പം നീ പിടി പിടികൊടുത്ത ദൈവത്തിന് ഇനിയിപ്പം നീ എളിമപ്പെടണം കർത്താവ് സാഹചര്യം സമ്മർദ്ദം കൊണ്ടും മനുഷ്യൻ്റെ ഒരു ബലഹീനത കൊണ്ടും മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ടും കാര്യം വചനം പറഞ്ഞ ഏറ്റവും വലിയ സംഭവമാണ് വിജാതിയുടെ ഉപദേശം നീ സ്വീകരിക്കരുതെന്ന് പൗരസഭ നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനിയായിട്ടുള്ള ആരും ഇല്ലേ നിങ്ങൾ എന്തിനു വിജാതിയരുടെ ദൈവം എന്ത് വിജാതി ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരാണ് അറിയാത്തവരുടെ ഉപദേശങ്ങൾ നീ സ്വീകരിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കണത് ക്രിസ്തുവിനെ നീ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പോകണത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പിന്നെ നീ കെട്ടിയെടുത്തത് എന്താണ് ക്രിസ്ത്യാനി ആയത് അല്ലെ ക്രിസ്ത്യാനിയുടെ ജീവിക്കണേ എന്താണ് ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നീ എപ്പോഴും ഇതിനെ ബൈൻഡ് ചെയ്തു പോകണം എന്താണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെന്ത് ചെയ്യണം തിന്മയെന്ന് രക്ഷിക്കണമേ ഇത് നമ്മൾ ചെല്ലാറില്ലാതെന്ന് ചോദിച്ചാൽ ചെല്ലാറുണ്ട് പക്ഷേ നമ്മൾ അവിടെ ഉണ്ടാവത്തില്ല അതാണ് പ്രശ്നം ഇത് പ്രസൻസ് ഓഫ് ദി റിസൈറ്റർ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മളത് ചെല്ലാറുണ്ട് ചെല്ലാത്ത ആൾക്കാരുണ്ട് അത് സ്വർഗസ്വനായ പിതാവ് എപ്പോഴും ചിലതേ അല്ലേ ചെല്ലും പക്ഷെ വിൽ നോട്ട് ബി ദേർ നമ്മളവിടെ ഉണ്ടാവത്തില്ല എന്താ കാര്യം സ്വർഗസ്വനായ പിതാവ് ചെല്ലുമ്പോൾ എന്താണ് ചിലവെന്ന് നമുക്കറിയത്തില്ല എന്തിനാണ് ചിലതെന്ന് അറിയാൻ പാടില്ല പടുപോലെ കഴിഞ്ഞ് പഠിച്ച് വെച്ച സാധനങ്ങൾ ഇന്നെ അറിയാതെ ഒന്നിൻ്റെ ഒന്നും രണ്ട് രണ്ടും രണ്ട് നാല് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പട്ടിക പട്ടിക ക്രിസ്ത്യാനിയാണിത് ജാതി എന്ന് പറയത്തില്ല അങ്ങനെ പറഞ്ഞാൽ ജയിലിൽ വരെ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ പട്ടിക ക്രിസ്ത്യാനി ഉണ്ട് അതെന്നുവെച്ചു കഴിഞ്ഞാൽ ഈ പട്ടിക പോലെ പ്രാർത്ഥിച്ചിട്ട് അയാൾ അവിടെ ഇല്ല അതാണ് പ്രശ്നം അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഹിസ് നോട്ട് പ്രസന്റ് ദർ ഹിസ് ഹിസ് നോട്ട് നോയിങ് അബൗട്ട് ഇറ്റ് എന്നുവെച്ചാൽ ഞാൻ എന്താ പ്രാർത്ഥിക്കണത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കാര്യം നീ നീ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള അവസ്ഥകളിൽ നീ ഞങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള അവസ്ഥകളിൽ ഞങ്ങളെ കൊണ്ട് എത്തിക്കരുതേ എന്തുകൊണ്ടാണ് അങ്ങനെ എത്തിപ്പോണത് ദൈവത്തെ അറിയാൻ പാടില്ലാത്തവർ നിങ്ങളുടെ കൂടെ നടക്കുന്നതുകൊണ്ടാണ് നമ്മളെപ്പോ നമ്മുടെ കൂട്ട് കോളേജിലായാലും ശരി നിങ്ങളുടെ ആശുപത്രിയിലായാലും ശരി സ്കൂളിലായാലും ശരി നിങ്ങളുടെ കൂട്ടാരാളും നോക്കണം ചിലപ്പോൾ രണ്ട് മൂന്ന് അപോഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ ഈ ഈ കഴുകൻ ഉള്ള ശവം മുഴുവൻ തിന്നിട്ട് പൗഡറിട്ട് കുളിച്ചിടക്കണ കഴുകന്മാരില്ലേ അതുപോലെയുള്ള വ്യക്തിയായിരിക്കും നിങ്ങളുടെ കൂട്ട് അതോടുകൂടി അവൾ പറയണമല്ലാതെ നിനക്ക് വേദപ്രമാണമായിട്ട് ക്രമേണ ക്രമേണ നീ കർത്താവ് നകന്നുപോകും എന്താ കാര്യം നിൻ്റെ കൂടെ ഉള്ളത് ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന പൈശാചിക സാന്നിധ്യമുള്ള സാക്ഷ്യത്തിൻ്റെ ആളാണ് അതുകൊണ്ട് നീ ആടെ കൂട്ടിനെ സഞ്ചരിക്കണത് ആരാണ് നിൻ്റെ കൂട്ടെന്ന് മനസ്സിലാക്കണം കാര്യം ഒരു കാര്യമുള്ള നീ മനസ്സിലാക്കേണ്ടത് ഏത് കൂട്ട് എങ്ങനെ ഉണ്ടാക്കിയാലും ഞാൻ ഇടക്കിടക്ക് സിമിത്തേരി പോണ ആളാണ് ഇടവക ഇരിക്കുമ്പോഴൊക്കെ രാത്രി ഒരു മണിക്കൊക്കെ സിമിത്തേരി പോകും രാവിലുള്ള ദിവസം കാര്യം സിമിത്തേരി പോലെ ഒരു സർവകലാശാല വേറെ നമ്മുടെ ജീവിതത്തിൽ പോകുന്നില്ല ഒരു ധ്യാന കേന്ദ്രമാണ് സിമിത്തേരി എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം മനസ്സിലാവും നമ്മുടെ ടെൻഷൻ എല്ലാം മാറും നമ്മുടെ എന്തെങ്കിലും മത്സരങ്ങളുണ്ടെങ്കിൽ അത് മാറും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഓവർ വ്യഗ്രത ഉണ്ടെങ്കിൽ മാറും കാര്യം എന്ത് വ്യഗ്രത എടുത്തെടുത്താലും അവസാനം ഇവിടെ വന്ന് വീഴും എന്താ വ്യത്യാസം വരുന്നത് ഒരു അഞ്ചെട്ട് പത്ത് റീത്ത് കൂടുതൽ കിട്ടും അത്രേ ഉള്ളൂ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് റീത്ത് നീ കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ ഈ റീത്ത് തന്നൊന്നും നിന്നോട് അത്ര താല്പര്യമൊന്നുമില്ല പക്ഷേ റീത്ത് എണ്ണ ആൾക്കാരുണ്ടല്ല വീട്ടിൽ റീത്ത് എണ്ണി നോക്കും ഏതെല്ലാം വേറെ റീത്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ വായിൽ പുട്ടടിക്കാൻ വേണ്ടിയാണ് റീത്ത് ഉള്ളു വെക്കണത് എല്ലാവരും അല്ല കുറേ ആൾക്കാർ എന്നിട്ട് റീത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ കുഴിയാഴ്ചക്ക് വേണ്ടി ഞങ്ങൾ ഓഫീസ് സാധനം ചെല്ലാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു കപ്പനെ അത് അഴുകിയില്ല പൂവൊക്കെ അഴുകയില്ല എടുത്തുകൊണ്ട് തെമ്മാടക്കുഴിക്കളയെന്ന് പറയും അത്രേ ഉള്ളൂ സാധനം നീ വലിയ ആനക്കാരായി കൊണ്ടു നടന്ന ബന്ധങ്ങളൊക്കെ തെമ്മാടിക്കുഴ് പാഴ്സലായിട്ട് പോണേ കാണാൻ പറ്റും ഇതെല്ലാം നീ ദൈവത്തെ മറന്നുണ്ടാക്കിയ മുതലാണ് ഇത്തരം മുതലും കൊണ്ട് നടക്കുമ്പോഴേ കർത്താനെ മെസ്സിയാൻ സാധ്യതയുണ്ട് സുദിഗട്ടെ ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സുദിഗട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ അങ്ങ വലിയ ബോധ്യങ്ങൾ നൽകി ഞങ്ങളെ ആശീർവദിക്കുന്നു എന്ന് പറയുന്നു കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ പരമാവരായ ദൈവത്തോട് പ്രതിമന്തോർത്തെ യാത്രക്കാര ദൈവത്തോട് ചേർ ദീവികണം ബോധ്യം നൽകേണ്ട എന്ന് പറയുന്നു ഈശോയെ ആരാധന എന്നെന്നും എന്നുള്ളിൽ വാ

പരിശുദ്ധ പരമദിപ്യ പരിശുദ്ധ പരമധിപ്യത്തിന് അപ്പോഴും നമ്മളെ പരിശുദ്ധാത്മാവ് സംസാരിച്ചോണ്ടിരിക്കുന്ന വിഷയം അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം ഏറ്റവും വലിയ പ്രലോഭനത്തിൽ എന്താണെന്ന് അറിയാവോ ഇപ്പോൾ ഏറ്റവും മനുഷ്യരുണ്ടാകുന്ന പ്രലോഭനം ഏറ്റവും പ്രലോഭനമല്ല ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് എന്താ വാട്ട് ഇസ് എ ഗ്രേറ്റ് ലോസ് ഹാപ്പൻ ടു ദി ഹ്യൂമാനിറ്റി ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പറ്റിയ ഒരു പേഴ്സൺ സംഭവിക്കാൻ പറ്റിയ ഏറ്റവും ഗ്രേറ്റ് ലോസ് എന്താ ഏറ്റവും വലിയ ലോസ് എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തെ നഷ്ടപ്പെടുന്നതാണ് പക്ഷേ എപ്പോഴാണത് ലോസ് ആകുന്നത് നമുക്കത് തോന്നണം എപ്പോഴും ഒരു അപകടം സംഭവിക്കുന്നത് എന്താണ് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ അത് അറിയാത്ത ഒരു അവസ്ഥ വരും അതാണ് ഏറ്റവും വലിയൊരു മനുഷ്യരുടെ ദുരന്തം ദൈവത്തെ നഷ്ടപ്പെട്ടു പക്ഷെ നമുക്കറിയത്തില്ല നഷ്ടപ്പെട്ട കാര്യം അറിയത്തില്ല ആദ്യകാലങ്ങൾക്ക് അറിയും പിന്നെ അറിയത്തില്ല അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവലാണ് അത് വേറൊരു ലെവലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഒരു ക്രൈസിസ് ഒരു ഹെവി ഡ്യൂട്ടി വിഷയം വഴി വരുമ്പോഴാണ് നീ ബബ് പഠിക്കാൻ പോണത് നിന്നെ ദൈവത്തിന് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നിനക്കൊരു ഹെവി ഡ്യൂട്ടി വിഷയം തരും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ ശ്രുതികെട്ട് അവരുടെ പേര് മറ്റു ട്രീസാണ് ട്രീസായാണ് മറ്റു ഇരുന്നാവുന്നതാണ് എനിക്കവിടെ സാക്ഷ്യം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു നിങ്ങളത് യൂട്യൂബിൽ നോക്കണേ അവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തെട്ട് വർഷമായിട്ട് ഇവർക്ക് ആണ് മുപ്പത്തെട്ട് വർഷമായിട്ട് അതായത് ഒരു ഒരു ചെടിത്തി അവർക്ക് ഒരു പത്ത് എനിക്കൊന്നും പത്ത് നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സൊക്കെ ആളായിരിക്കും അങ്ങനെ ഇവർക്ക് മുപ്പത്തെട്ട് വർഷമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ പിരീഡ്സ് ആണെങ്കിൽ തന്നെ ഒരു രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ആൾക്കാരെ അടുക്കൽ ഭാഗ്യം ഒരു അച്ചാ ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലീഡിങ് നിൽക്കണില്ലെന്ന് പറയും കാര്യം വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് എന്തോ സംതിങ് മിസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ഇതെല്ലാം കർത്താവിൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ അപ്പം തന്നെ മുട്ട വയ്ക്കാൻ പറയും ബ്ലസ് ചെയ്ത് അത് പ്രാർത്ഥിച്ചു വിടും എന്താ പ്രശ്നം വെച്ചാൽ ഇവർക്ക് മുപ്പത്തെട്ട് വർഷമായി ബ്ലീഡിങ് അപ്പോൾ അവരെന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടാകും ഒരു ദിവസം പക്ഷേ ഇങ്ങനെ സഫർ ചെയ്യുമ്പോഴും ഇവരുടെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു പ്രശ്നം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്ത് അതിൻ്റെ വേദനയൊക്കെ ഉണ്ട് അടിവയറ്റിലൊക്കെ വേദന ഉണ്ട് പെരിപ്പുണ്ട് പൊക്കച്ചിലുണ്ട് പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ ആധ്യാത്മികതയെ ബാധിക്കണില്ല ഈ മാസം കേട്ട ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ് കാര്യം നിങ്ങൾക്കറിയാവല്ലോ അതായത് അടിവയറ്റ് വേദനയും ചുരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കണില്ല കാര്യം എന്താണ് ഇവർ ഡെയിലി കമ്മ്യൂണിക്കൻ്റാണ് അതായത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും അപ്പോഴ സാക്ഷ്യം പറയണേ ഇടയ്ക്ക് എനിക്ക് വേദന ചൂഴ അടിവയറ്റിങ്ങനെ ചുഴന്ന് കുത്തണ കറക്കിത്തിരിക്കണ വേദന വരും അപ്പോഴും ഞാൻ പതുക്കെ പതുക്കെ നടന്ന് കർത്താവിൻ്റെ അടുത്ത് പോകും അത് ആ സാക്ഷ്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാനോട് ദൈവമേ ഒരു കാര്യസത്യം കേട്ടോ അതായത് നമ്മുടെ നമ്മുടെ ചില ചേച്ചിമാരൊക്കെ സ്വർഗത്തിലെത്തുമ്പോൾ അല്പ ശുതി പറയും കാര്യം അതക്കും മേലെയാണ് ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വഴികളിൽ വീരരത്ഥസാക്ഷികളായ വ്യക്തികൾ കേരളസഭയുടെ ആസ്തിയാണ് അതല്ലേ ഇപ്പോൾ സഭയിൽ ഇത്ര ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് സഭ ഇങ്ങനെ അടിച്ചു പിടിച്ചേക്കേണ്ട കാര്യം എന്താണ് ഇങ്ങനെ കുറെ കുടുംബക്കാരുണ്ട് വീട്ടിൽ ദൈവമേ സഭയെന്നും പറഞ്ഞ് ജീവിക്കുന്നവർ അവരുടെ അവരുടെ ജീവിതത്തിണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി ഒരു വെക്കുന്നത് എന്താ കാര്യം കാര്യമെന്നറിയാമോ ഈ നന്ദി സൂദിജ മക്കളെ സൂദി കട ഹല്ലേലൂയ 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 കരങ്ങളെ ഉയർത്തിക്കൊണ്ട് സൂദിഗത ഹല്ലേലൂയ കർത്താവേ തിരുസമയേ സമർപ്പിക്കുന്നോർമാർ പ്രാർത്ഥിക്കുന്നു കർത്താവേ സമഹങ്ങിവേടി ജീവിക്കുന്നവരെ സമർപ്പിച്ചാർത്ഥിക്കുന്നു യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രീ തിന്ദാവേ സ്വർഗ്ഗികനായവേ കർത്താവേ അതായത് കൊളോസിയസ് ലേഖനം കൊളോസിയ ലേഖനം ഒന്ന് ഇരുപത്തിനാലിലൊരു അടിപൊളി വചന ഉണ്ടേ എന്താ പറയണത് ഏറ്റവും പറഞ്ഞത് നിങ്ങളെ പ്രതിയുള്ള നിങ്ങളെ പ്രതിയുള്ള പീഢകളിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്നി പീഠകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ ഞാൻ നികർത്തുന്നു അപ്പോഴ് ഓരോരുത്തന്റെ വേദനയില്ലേ ഓരോരുത്തർക്കുണ്ടാകുന്ന ഓരോ തരത്തിലെ ശാരീരിക വേദനകളല്ല എന്തിനു വേണ്ടിയാണ് പൗലസ് പറഞ്ഞിരിക്കുന്നത് വിശ്വ പൗലൂസ് സഭയാകുന്ന ശരീരത്തിനെ പ്രതി സഭയാകുന്ന ശരീരത്തെ പ്രതി യേശുക്കൃത്വം സഹിച്ച പീഡകളുടെ കുറവ് സഭയാകുന്ന ശരീരം എന്ന് പറയുമ്പോൾ സഭയ്ക്ക് നമുക്കറിയാമല്ലോ ഈശോയ്ക്ക് രണ്ട് ശരീരമുണ്ട് ഒന്ന് മൗലിക ശരീരം ഈശോ തന്നെയാണ് മൗലിക ശരീരം സഭയുടെ ശിരസ് അല്ലേ നമ്മൾ സഭ നമ്മളെന്താണ് മൗതിക ശരീരം ബോഡി നമ്മളെ ബോഡിയും കർത്താവും നമ്മുടെ സീരസും അല്ലേ അപ്പോൾ ഈ സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിനുണ്ടാകുന്ന സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് അപ്പോൾ പീഡകൾക്ക് കുറവ് എങ്ങനെയുണ്ടാകണത് സഭയാകുന്ന എന്ന് പറയണത് കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓർത്ത പോയിൻറ്റ് മനസ്സിലായല്ലേ ഈ സഭയാകുന്ന ശരീരത്തിനെ പ്രതി ശര സഭയാകുന്ന ശരീരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കൊല്ലം കൊണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞു ഇനിയും ആയിരക്കണക്കിന് കൊല്ലം സഭയാകുന്ന ശരീരം സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കും ഈ സഭയാകുന്ന ശരീരത്തിന് പ്രതി യേശുക്രിസ്തു അനുഭവിച്ച പീഡകളുടെ കുറവ് ആരാണ് അനുഭവിക്കേണ്ടത് വിശ്വാസികളാണെന്നാണ് പറയണത് അതാണ് സംഭവം ഈ മറ്റു ട്രീസായക്കിടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച ഇതാണ് മറ്റൊരു ട്രീസാണ് അതായത് അവർക്കിങ്ങനെ ബ്ലീഡിങ് ഇങ്ങനെ ധാരയായിട്ട് നിൽക്കുമ്പോഴും ധാര തന്നെ ഇല്ല ഒരിക്കലും ഇവരിങ്ങനെ താടി മേശ മേശയിലിങ്ങനെ വെച്ചുകൊണ്ട് അച്ഛൻ്റെ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ധ്യാനം അത് ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ മനുഷ്യന്മാരെ അതായത് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം ഇവർ കൂടണ ഈ ഈ ബ്ല ഈ ബ്ലീഡിങ്ങുള്ള രോഗി എങ്ങനെ കൂടണത് അവർ മേശയുടെ അരികെ മുട്ടയിൽ നിന്നിട്ട് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് കൈ പരിശുദ്ധ വാണ്ട് നിൽക്കണ പോലെ കൈ കുപ്പിക്കൊണ്ടാണ് ഈ മറ്റു ട്രീസ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കണത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് എന്താ കാരണത് മുപ്പത്തെട്ട് കൊല്ലുമായിട്ട് രോഗമുണ്ടായിരുന്നു സ്ത്രീയെ കർത്താവ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈശോ ഇവിടെ ഇരിക്കണേ ഞാനോട് ഇരിക്കണേ എൻ്റെ പുറകിൽ അമ്മ നിൽക്കണ ഇത് ഇവർ ട്രീസാണ് എവിടെയോ അവരെവിടെയാണ് മറ്റൂർ അത് എവിടെ നിൽക്കുന്നത് അത് അങ്കമായി ആ അവിടെയാ അപ്പോൾ അവിടെ അവിടെ അവർ അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയും അവരിപ്പോൾ അങ്കമാലായാലും അമേരിക്കയിലായാലും യേശുവിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ആരെങ്കിൽ തന്നെയാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയണത് കണ്ട അവൾ ബ്ലീഡിങ്ങായിട്ട് പോലും മുട്ട എന്ന് പ്രാർത്ഥിക്കുകയും എന്നിട്ട് എനിക്ക് മെസ്സേജ് തരും അവളെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട് അത് അവളോട് പറയാൻ പറയും അവിടെ ഞാൻ ഹീലാക്കിയിട്ടുണ്ട് അവളോട് പറയാൻ പറയും അപ്പോൾ എനിക്ക് ട്രീസായുടെ ഫിഗർ കിട്ടും ഞാൻ പറഞ്ഞു ഇങ്ങനെ വയറ്റിൽ നിന്ന് ഒരു ഒരു കല്ല് പോലൊരു സാധനം വരുന്നു വയറ്റിൽ നിന്ന് കല്ല് പോലൊരു സാധനം വരുന്നു അതിൻ്റെ വേദന പുകച്ചിൽ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു എന്നിട്ട് അത് ചുങ്ങിപ്പോകുന്നു എന്നിട്ട് അത് ആ വേദന അത് പൂർണ്ണ ഒരു തൊലി ഇങ്ങനെ മാറ്റിയിട്ട് ആ കല്ല് മാറ്റുന്നതായിട്ട് ടീശ കാണിച്ചു ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ടി വരും അതിന് ആ വ്യക്തി ഓപ്പറേഷൻ വിധേയമായിട്ട് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിലീഫ് ആകാൻ പറയും അപ്പോഴും അവർ അപ്പോഴും മനസ്സിലായപ്പോഴും അവൾക്ക് മനസ്സിലായി അവരിങ്ങനെ താടിയൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് ഈ പ്രസംഗം കേട്ടുകൊണ്ട് ധ്യാനം കേട്ടുകൊണ്ട് ഇരിക്കും ഭക്തിയോട് ഇരിക്കില്ല അപ്പോഴാണ് അവളുടെ കാര്യം ഈശോ പറയണത് അവളുടെ കാര്യം ഈശോ പറയണത് എന്താ പറയണത് അവളുടെ വയറ്റിൽ നിന്നൊരു കല്ല്പര സാധനം വരുന്നത് ചോദിച്ചപ്പോൾ രണ്ട് ദിവസത്തിനു മുമ്പ് ഈ സാധനം വന്നു വയറ്റിൽ നിന്ന് ഈ ഉട്ടസിൽ നിന്ന് ഇറങ്ങിയിട്ട് ജനേന്ദ്രത്തിൽ കൂടി പുറത്തേക്ക് വരികയാണ് കല്ല് അപ്പോൾ വല്ലാത്ത വേദനയാണ് വല്ലാത്ത വേദനയാണ് എന്നുവച്ചാൽ കല്ലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കടുത്ത ഒരു ഈ ഒരു വിരല് പോലെ ഇരിക്കുന്ന ഞാൻ കൃത്യമായിട്ട് കാണിച്ചൊക്കെ പറയുന്നുണ്ട് വിരലി പോലെ ഇരിക്കുന്ന ഒരു വസ്തുവാണ് ഇറങ്ങി വരുന്നത് അപ്പം അത് അത് എത്രയും വേഗം ഒപ്പിട്ട് ചെയ്ത് മാറ്റാൻ ഈശോ പറയുകയാണ് അപ്പോഴെന്ന് വച്ചാൽ ഒരു വ്യക്തിയുടെ വളരെ പ്രൈവറ്റായിട്ടുള്ളൊരു വിഷയമാണത് അതുപോലും ഈശോ എത്ര ശ്രദ്ധയോടെയാണ് ഇരിക്കണത് പക്ഷേ എന്തുകൊണ്ടാണ് ട്രീസായുടെ നിലവാരമാണത് അവളതിന് പേയ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ് അവൾ ഈ ബ്രീഡിങ്ങും വെച്ചോണ്ട് അവൾ ഈ ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈശോയെന്ന് വെച്ചാൽ അവൾക്ക് ഈശോ തന്നെയാണ് വേറെ ഒന്നുമല്ല നമുക്ക് ഈശോ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യം സാധിച്ചിട്ട് പിന്നീട് യൂസാൻ തുറയായിട്ട് എഴുതുന്ന എഴുന്നുകളയാൻ പറ്റിയ എന്തോ സാധനമാണ് അതാണ് വിഷയം പല ആൾക്കാർക്ക് അടിപ്പം പറ്റിയിരിക്കുന്ന ഇതാണ് എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ആ അനുഗ്രഹിക്കണ ആ സമയത്തൊക്കെ എല്ലാം വലിയ പഞ്ചപുച്ച ഉടച്ച് ഒച്ചനിച്ചു കറത്താതിൻ്റെ കൂടെ ഇങ്ങനെ ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി നക്കി വാലാട്ടിൽ നടക്കുന്ന പോലെ ഒരു ഒരാഴ്ച വാലാട്ടിൽ കൊണ്ട് നടക്കും അതിനുശേഷം ഗുഡ് ബൈ പറയും അവരവരുടെ വഴിയായി അവരുടെ രീതിയായി അവിടെ പഴയ മനുഷ്യനായി അപ്പോൾ ഇങ്ങനെ വരണകൊണ്ട് പക്ഷേ ട്രീസ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഉടമ്പടി ചെയ്തിട്ടുണ്ട് പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോഴും ഇത്രയും വലിയ വിഷയം ചെയ്യുമെന്ന് ഈ ട്രീസക്ക് അറിയത്തില്ല പക്ഷെ അറിഞ്ഞാലും അറിഞ്ഞില്ലും ഈ ഉടമ്പടി ധ്യാനം മനസ്സുറച്ചു വരെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയണം എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇനി വേദനിക്കേണ്ട കാര്യമില്ല അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും അവൾ അതായത് ഈശോ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അതായത് നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ കർത്താവിന് അറിയാം നമ്മുടെ ഉടായ്പകളെല്ലാം അറിയാം കാര്യം ഇത് തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഉടമ്പടി എടുപ്പും എടുക്കലും പൊക്കലും ഒക്കെയാണ് അത് കഴിയുമ്പോൾ പണ്ടത്തെ ആൾ തന്നെയായിരിക്കും നീ എന്നുള്ളത് ഈശോയ്ക്ക് അറിയാം ഇനി ഉടമ്പടി എടുത്താൽ തന്നെ നീ ബന്ധ സാക്ഷ്യം പറയാൻ തയ്യാറാകത്തില്ലെന്നും കർത്താവിനെ അറിയാം അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ ഉടമ്പടി താമസിക്കാൻ കാരണം നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മറിച്ച് മര്യാദക്ക് കർത്താവിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയാണ് എല്ലാത്തിനേക്കാൾ വരതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ നമ്മളെങ്ങനെ ഈശോയെ കാണുന്നു അതാണ് വിഷയം അതാണ് വിഷയം ഇപ്പം അന്തിന് കാഴ്ച കൊടുത്തപ്പോൾ കർത്താവ് കണ്ണ് തുറന്നപ്പോൾ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു മരങ്ങൾ മനുഷ്യരെ കാണുന്നുണ്ട് പക്ഷേ മരങ്ങളെപ്പോലെയൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ വീണ്ടും കർത്താവ് അവൻ്റെ കാഴ്ച കൊടുത്ത് പിന്നെയും കണ്ണിത്തൊട്ട് പ്രാർത്ഥിച്ചോണ്ട് ഇപ്പം എന്ത് കാണും ഇപ്പം മനുഷ്യരെ പോയി കാണുന്നുണ്ട് അപ്പം മനുഷ്യൻ രണ്ട് കാഴ്ച ഉണ്ടാവും ശരി ഇപ്പം രണ്ട് കാഴ്ച ഉണ്ടാവും എന്നുവെച്ചാൽ ദൈവത്തിന് അറിയതിന് ശേഷം ആദ്യം അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം പിന്നെ പൂർണ്ണമായി അറിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഇപ്പോൾ ദൈവത്തിൽ നമ്മൾ വളർന്ന് വളർന്ന് വരികയാണ് ഇപ്പോൾ മറ്റൊരു ട്രീസാരുടെ വിഷയം എന്താണ് അവർക്ക് കപ്പാസിറ്റിയാണ് കപ്പാസിറ്റി പറഞ്ഞാൽ ക്ലെയിം ഉണ്ട് കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും അവർ ദൈവത്തിൻ്റെ മകളാണ് അവളുടെ കയ്യിൽ നിന്ന് ഒത്തിരിയേറെ ചിലവഴിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ കർത്താവിന് വേണ്ടി വിശ്വാസം കുറച്ച് കൂടിയ വിശ്വാസമാണ് കൂടിയ വിശ്വാസത്തെ നമ്മുടെ ഇപ്പം നമ്മുടെ വിശ്വാസം മെയിൻ്റനൻസ് ഇല്ലാത്ത വിശ്വാസമാണ് നമ്മുടെ ഇല്ലേ ഇപ്പം ഞാൻ കടൽ കടലിൽ വെഞ്ചരിക്കാനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ കടലിൽ ആങ്കർ ഇട്ടിരിക്കുന്ന വള്ളത്തെ തന്നെ കൊണ്ടുപോകും അത് വെഞ്ചിരിക്കാൻ പറയും ഇപ്പം ഞാൻ വെഞ്ചരിക്കും വെഞ്ചരിക്കുമ്പോൾ വെഞ്ചരിച്ചു കഴിയുമ്പോൾ ഇവരെന്നെ പറയും അച്ഛാ ഇത് കയറ്റാനിട്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞ അത് അതിന് മുരിങ്ങ പിടിച്ചിരിക്കുകയാണ് കുറേ നാൾ കടലിൽ കിടന്ന് കായലിൽ കിടന്നു കഴിയുമ്പോൾ മുരിങ്ങ എന്ന് പറഞ്ഞൊരു ദൂരം പുഴുവുണ്ട് കക്കായൊക്കെ പിടിച്ചിരിക്കും അത് വളരെയധികം ദൂരം ഉണ്ടാക്കും അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ ആധ്യാത്മിക ജീവിതം മുരിങ്ങ പിടിച്ചതായിരിക്കും അത് പറിച്ചു കഴിയുമ്പോൾ ഒരു ദൂരവും ഉണ്ടാവൂടാം ഇതാണ് വിഷയം വേണ്ടത് അപ്പോൾ അതല്ലാതെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രീതിയിൽ പോകുന്നു അതായത് ഇങ്ങനെ പാർട്ട് ടൈം ക്രിസ്ത്യൻസ് ആയിട്ട് പോകാൻ പറ്റത്തില്ല ആധ്യാത്മിക ജീവിതത്തിൽ ഷിഫ്റ്റുമില്ല ഉച്ചവരെ ഒരു 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 ബാച്ച് ഉച്ച കഴിയുമ്പ വേറൊരു ബാച്ച് അങ്ങനെ ഒന്നുമില്ല അതായത് ഇതെല്ലാം ദൈവത്തിലുള്ള ഒരു നിലപാട് ഒരു നയം ഒരു സമീപനം ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവദേവേ സത്യസന്ധമായി സത്യസന്ധമായി അങ്ങയുടെ കൂടെ എല്ലാ അർത്ഥത്തിലും സഞ്ചരിക്കുവാനും സഹവസിക്കാനും ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം നൽകാനും എന്നെ അഭിഷേകം ശ്രുതികട്ടെ